പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, കേരളത്തിൻ്റെ സമഗ്ര വികസനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രവാസി സമൂഹത്തിൻ്റെ സഹകരണവും കഴിഞ്ഞ 3.5 വർഷക്കാലമായിട്ട് കേരളത്തിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന വികസന പ്രവർത്തനത്തെ അത് വലിയ തോതിൽ ഒരു മാറ്റത്തിലേക്ക് എത്തിയതിന് വേണ്ടി ഈ ഗവൺമെൻറ് വന്നതിന് ശേഷം ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഏവർക്കും അറിയുന്നതുപോലെ ഈ ഗവൺമെൻറ് അധികാരത്തിൽ വന്ന് ഏതാനും മാസം കഴിഞ്ഞ സന്ദർഭത്തിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നമ്മുടെ യു എ ഇ സന്ദർശിക്കുകയും നാം ഇവിടെ നൽകിയ വലിയ ഒരു സ്വീകരണവും അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിനുശേഷം ഇങ്ങോട്ട് ഗവൺമെൻറ് പ്രവാസി സമൂഹത്തിന് വേണ്ടി എടുത്ത നിരവധി കാര്യങ്ങളെ സംബന്ധിച്ചും ഇവിടെ എത്തിയിരിക്കുന്ന എല്ലാവർക്കും അറിയാം. പ്രവാസികളുടെ നിരവധി വിഷയങ്ങളെ സംബന്ധിച്ച് വളരെ കൃത്യമായി മനസ്സിലാക്കിയ ഒരു ഭരണാധികാരി എന്ന നിലയ്ക്ക് നമുക്കേവർക്കും തന്നെ സഹായകരമായ നിരവധി നല്ല കാര്യങ്ങളാണ് ഈ കാലഘട്ടത്തിൽ കേരളത്തിൽ ചെയ്തത്. പ്രവാസികളുടെ പെൻഷൻ പദ്ധതിയും ഒരുപക്ഷെ കേരളത്തിൽ മറ്റേത് ക്ഷേമപദ്ധതിയെക്കാട്ടും കൂടുതലായിട്ട് പെൻഷൻ പ്രഖ്യാപിച്ചതും അതുപോലെ തന്നെ ഡിവിഡൻഡ് പദ്ധതി ഉൾപ്പെടെയുള്ള പ്രഖ്യാപനങ്ങളും ഇന്ന് കേരളത്തിൽ പ്രാവർത്തികമാക്കി കഴിഞ്ഞു. അതുപോലെ തന്നെ നോർക്ക റൂട്ട്സ് വഴി നടപ്പിലാക്കുന്ന നിരവധി തൊഴിൽ സന്ദർഭങ്ങൾ, തൊഴിൽ സുരക്ഷയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, വിദേശത്തേക്ക് പോകുന്ന നമ്മുടെ സഹോദരിമാരെ പോലും കൃത്യതയോടുകൂടിയ തൊഴിൽ ലഭിക്കുന്നതിന് ആവശ്യമായ തൊഴിൽ പരിശീലനം, അന്യരാജ്യത്ത് മരണപ്പെടുന്ന തൊഴിലാളി ആളുകൾക്ക് അവർക്ക് ആവശ്യമായ സഹായങ്ങൾ, കുടുംബത്തിന് ചെയ്യുന്ന സഹായങ്ങൾ, ഇതൊക്കെ തന്നെ മറ്റേത് കാലഘട്ടത്തെക്കാളും കൂടുതലായിട്ട് നടപ്പിലാക്കിയ ഒരു സർക്കാരാണ് ഇന്ന് കേരളത്തിനകത്തുള്ളത്. അങ്ങനെ പ്രവാസികളുടെ ഈ കാലഘട്ടത്തിൽ അവർക്ക് ആവശ്യമായ രൂപത്തിലുള്ള കാര്യങ്ങൾ അത് മനസ്സിലാക്കി കൃത്യതയോടെ ചെയ്യുന്നതിന് വേണ്ടി ഈ ഗവൺമെൻറ് ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ശ്ലാഘനീയമായ രൂപത്തിലാണ് നമ്മളിന്ന് പോയിക്കൊണ്ടിരിക്കുന്നത്. അവസാനമായിട്ട് കഴിഞ്ഞ 2 ആഴ്ച മുന്നേ ബഹുമാനപ്പെട്ട ധനകാര്യ വകുപ്പ് മന്ത്രി ഇവിടെ വന്ന സന്ദർഭത്തിൽ കേരള പ്രവാസി ചിട്ടിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവിടുത്തെ ഈ സമൂഹം നൽകിയ ഒരു അംഗീകാരമുണ്ട്. കാരണം സാധാരണക്കാരുടെ അവരുടെ സമ്പത്ത് അല്ലെങ്കിൽ അവരുടെ വരുമാനം വർദ്ധിപ്പിക്കാനും അതോടൊപ്പം തന്നെ കേരളത്തിൻ്റെ സമഗ്രമായ വികസനത്തിന് ആ പണം ഉപയോഗപ്പെടുത്താനും വേണ്ടി സ്വീകരിച്ച രീതികൾ, അതൊക്കെ തന്നെ ഇവിടുത്തെ മാധ്യമ സമൂഹവും അതുപോലെ തന്നെ മലയാള സമൂഹം ഒന്നടക്കം തന്നെ സ്വീകരിക്കപ്പെട്ടതാണ്. ആ തരത്തെ നിരവധി കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഈ ഗവൺമെൻറ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ സ്പീക്കറും വ്യവസായ വകുപ്പ് മന്ത്രിയും അതുപോലെ തന്നെ ടൂറിസം വകുപ്പ് മന്ത്രിയും ഇന്നലെയും അതുപോലെ തന്നെ ഇന്നുമായിട്ട് ഇവിടെ എത്തിച്ചേർന്നത് പ്രവാസികളുടെ സഹകരണത്തോടു കൂടി അല്ലെങ്കിൽ അവർക്ക് ആവശ്യമായ രൂപത്തിൽ കേരളത്തിൻ്റെ സർവതോമുഖമായ വികസനത്തിന് വേണ്ടി നിരവധി സംരംഭങ്ങൾ തുടങ്ങുന്നതിന് വേണ്ടി ലോക കേരള സഭ രൂപീകരിച്ചതിന് മുതൽ ആ ലോക കേരള സഭയും അതുപോലെ തന്നെ സർക്കാരും തന്നെ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ കേരളത്തിൽ വെച്ചിട്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ചെയർമാനും നോർക്ക റൂട്ട്സിൻ്റെ ഡയറക്ടർ ശ്രീ ഒ വി മുസ്തഫ വൈസ് ചെയർമാനുമായിട്ടുള്ള ഒരു കമ്പനി ഇപ്പോൾ രൂപം കൊടുത്തിട്ടുണ്ട്. നീം എന്ന പേരിൽ പ്രവാസികളുടെ ഇടയ്ക്ക് ഇന്നും നിക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതോടൊപ്പം തന്നെ
നമ്മുടെ കേരളത്തിലെ പുരോഗതി വലിയ തോതിൽ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയും ആ കമ്പനി രൂപം നൽകിയിരിക്കുകയാണ്. അതിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു മീറ്റിംഗ് ഇന്ന് വൈകുന്നേരം ഇവിടെ ലീ മെറേഡിയൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ മന്ത്രിമാരും പങ്കെടുത്ത മീറ്റിംഗ് നടക്കുന്നുണ്ട്. ഈ ഒരു സന്ദർഭത്തിൽ നമ്മുടെ ഇവിടെയൊക്കെ എത്തിപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ സാധാരണക്കാരായ തൊഴിലാളികൾ പലപ്പോഴും തന്നെ നേരിട്ട് കാണുന്നതിന് ഇവിടെ ഒരുപാട് പ്രയാസങ്ങളുണ്ട്. ലേബർ ക്യാമ്പിൽ പോയിട്ട് അവിടെ അവരെ സന്ദർശിച്ച് അവരുടെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുമ്പോൾ ഇവിടുത്തെ നിയമങ്ങളും മറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് തടസ്സങ്ങളൊക്കെ തന്നെ പൊതുവെ നിലനിൽക്കുന്നുണ്ട്. ബഹുമാനപ്പെട്ട സ്പീക്കറുടെ ഒരു അനുവാദത്തോടു കൂടി ലേബർ ക്യാമ്പുകൾ പണിയെടുക്കുന്ന, നമ്മുടെ കൺസ്ട്രക്ഷൻ മേഖലയ്ക്ക് എത്തുമ്പോഴൊക്കെ തന്നെ പണിയെടുക്കുന്ന തൊഴിലാളികളുടെ ഒരുമിച്ച് ഒരു ഹാളിലിരുത്തിക്കൊണ്ട് സർക്കാരിന് പറയാനുള്ളതും അതോടൊപ്പം തന്നെ അവർക്ക് സർക്കാരിനോട് പറയാനുള്ളതും കേൾക്കുക എന്ന ഒരു വിശാല മനസ്സിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരമൊരു ഹോൾ മീറ്റിംഗ് ഇവിടെ സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. തീർച്ചയായിട്ടും തന്നെ ഈ മീറ്റിങ്ങിനകത്ത് നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പങ്കെടുക്കുക എന്നുള്ളത് നമുക്കേവർക്കും തന്നെ സന്തോഷകരമായ ഒരു കാര്യമാണ്. കഴിഞ്ഞ 3.5 വർഷക്കാലം മറ്റേത് കാലഘട്ടത്തെക്കാളും ഉപരിയായിട്ട് കേരളത്തിൻ്റെ വികസനം വളരെ വലിയ രൂപത്തിലെത്തിക്കുകയും പ്രത്യേകിച്ചും പ്രവാസികളെ അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി അതിൽ ഇടപെടുകയും ചെയ്ത ഒരു ഭരണാധികാരി എന്ന നിലയ്ക്ക് നമുക്ക് അദ്ദേഹം നൽകിയ സംഭാവന, അതല്ലെങ്കിൽ അദ്ദേഹം നേതൃത്വം കൊടുക്കുന്ന ഗവൺമെൻറ് നൽകിയ സംഭാവനകൾ വലുതാണ്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരമൊരു മീറ്റിംഗ് ഇവിടെ സംഘടിപ്പിക്കണം, ഈ കാര്യങ്ങളൊക്കെ തന്നെ ഈ തൊഴിലാളി സമൂഹത്തോട് പറയണം എന്നുള്ളത് ബഹുമാനപ്പെട്ട സ്പീക്കറുടെയും കൂടി നിർദ്ദേശപ്രകാരം ഞങ്ങളിവിടെ സംഘടിപ്പിച്ചത്. ഈ യോഗത്തിൽ അധ്യക്ഷം വഹിക്കുന്നത് ബഹുമാനപ്പെട്ട കേരള നിയമസഭ സ്പീക്കറും അതുപോലെ തന്നെ ലോക കേരള സഭയുടെ അധ്യക്ഷനുമായിട്ടുള്ള ശ്രീ പി ശ്രീരാമകൃഷ്ണനാണ്. ഞാൻ ആദ്യമായിട്ട് ഇവിടുത്തെ മലയാളി സമൂഹത്തിന് വേണ്ടി അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുകയാണ്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, നമുക്ക് ഏവർക്കും അറിയുന്നതുപോലെ നമ്മളെ കേരളത്തെ പിടിച്ചു കുലുക്കിയ നിരവധി സംഭവങ്ങൾ കഴിഞ്ഞ 3.5 വർഷക്കാലത്തിനിടയ്ക്കുണ്ടായി. പ്രളയം മൂലം നമ്മുടെ കേരളം ഒരുപാട് കഷ്ടപ്പെട്ട സന്ദർഭത്തിൽ നിവയും അതുപോലെ തന്നെ മറ്റ് വിവിധ വ്യത്യസ്ത ഘട്ടങ്ങളിൽ ഒരുപാട് പ്രശ്നങ്ങൾ കേരളത്തിലുണ്ടായ ഒക്കെ സന്ദർഭത്തിലൊക്കെ തന്നെ കേരളത്തിലെ ജനമനസ്സുകളെ ഒന്നാകെ ഒരുമിച്ച് നിർത്തിയ കേരളത്തിൻ്റെ പ്രിയ പ്പെട്ട നേതാവ്, ജനനായകൻ, പ്രിയപ്പെട്ട ശ്രീ പിണറായി വിജയനെ ഞാൻ ഈ സന്ദർഭത്തിൽ മലയാളി സമൂഹത്തിന് വേണ്ടി ഞാൻ ആദരവോടെ സ്വാഗതം ചെയ്യുന്നു. ഈ പൊതുയോഗത്തിൽ അഥവാ ഈ ഹോൾ മീറ്റിങ്ങിൽ ബഹുമാനപ്പെട്ട വ്യവസായ വകുപ്പ് മന്ത്രി ശ്രീ ഇ പി ജയരാജൻ പങ്കെടുക്കുന്നുണ്ട്. ഞാൻ അദ്ദേഹത്തും ഈ സന്ദർഭത്തിൽ ഈ മലയാള സമൂഹത്തിന് വേണ്ടി സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ ടൂറിസം ഡെവലപ്മെൻറ്റിനെ ബന്ധപ്പെട്ടുകൊണ്ട് നിരവധി വികസന പ്രവർത്തനങ്ങളാണ് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ടൂറിസവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവിടെ ടൂറിസം വകുപ്പ് മന്ത്രിയും അതുപോലെ തന്നെ കേരളത്തിൻ്റെ സഹകരണ വകുപ്പ് മന്ത്രിയുമായിട്ടുള്ള ബഹുമാനപ്പെട്ട ശ്രീ കടകംപള്ളി സുരേന്ദ്രൻ ഇവിടെയുണ്ട്. ഞാൻ അദ്ദേഹത്തെയും ഈ സന്ദർഭത്തിൽ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ മുഖ്യമന്ത്രിയുടെ മാധ്യമ ഉപദേഷ്ടാവും അതുപോലെ തന്നെ പ്രസിദ്ധ മോഡറേറ്ററും കൈരളി ടിവിയുടെ MD ശ്രീ ജോൺ ബ്രിട്ടാസ്, അദ്ദേഹവും ഈ വേദിയിലുണ്ട്. ഞാൻ ബ്രിട്ടാസിനെയും ഈ സന്ദർഭത്തിൽ സ്വാഗതം ചെയ്യുന്നു. നോർക്ക റൂട്ട്സിൻ്റെ വൈസ് ചെയർമാൻ ശ്രീ വരദരാജൻ, അദ്ദേഹത്തെ ഞാൻ ഈ സന്ദർഭത്തിൽ ഈ വേദിയിലുണ്ട്. ഞാൻ ഈ മലയാളി സമൂഹത്തിന് വേണ്ടി സ്വാഗതം ചെയ്യുകയാണ്. ലോക കേരള സഭയുടെ അംഗം കൂടിയായിട്ടുള്ള ശ്രീ RP മുരളി ഈ വേദിയിലുണ്ട്. അദ്ദേഹത്തെ ഞാൻ ഈ സന്ദർഭത്തിൽ സ്വാഗതം ചെയ്യുന്നു. ഈ പരിപാടി സംബന്ധിച്ച മുഴുവൻ സഹോദരി സഹോദരന്മാരെയും ഈ സന്ദർഭത്തിൽ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്തുകൊണ്ട് ഈ യോഗ നടപടികൾ നിയന്ത്രിക്കുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട നിയമസഭാ സ്പീക്കർ ശ്രീ പി ശ്രീരാമകൃഷ്ണനോട് ഞാൻ അഭ്യർത്ഥിക്കുന്നു. വേദിയിലും സദസ്സിലുമുള്ള ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ബഹുമാന്യ വ്യക്തിത്വങ്ങളെ, പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ,
വികസന പ്രക്രിയ സമഗ്രമായ ഒരു സംവിധാനമായിരിക്കണമെന്നത് ഭരണാധികാരികൾക്ക് പ്രാഥമികമായി ഉണ്ടാവേണ്ട ഒരു ബോധ്യമാണ്. സമൂഹത്തിൻ്റെ എല്ലാ തലങ്ങളിലും എല്ലാ മണ്ഡലങ്ങളിലും എല്ലാ പ്രദേശങ്ങളിലും എല്ലാ വ്യക്തികളിലേക്കും വികസനത്തിൻ്റെ സാധ്യതകൾ വികിരണം ചെയ്യുക എന്നതാണ് സൂക്ഷ്മതയുള്ള ഒരു ഭരണാധികാര നേതൃത്വത്തിൻ്റെ ഏറ്റവും ശരിയായ കാഴ്ചപ്പാട്. പ്രവാസം സ്വന്തം മണ്ണിൽ നിന്ന് വിട്ടുപോകേണ്ടി വരുന്ന ഒരു അനുഭവമാണ്. എന്നാൽ കേരളത്തെ സംബന്ധിച്ചിടത്തോളം പ്രവാസം സുവാസത്തിന് തുല്യമായ സാധ്യതകളുടെ വലിയ ലോകം തുറക്കുന്നൊരു അനുഭവമാണ്. കേരളത്തിൻ്റെ സമ്പദ്ഘടനയുടെ നട്ടലെന്താണെന്ന് ചോദിച്ചാൽ സംശയരഹിതമായി നമുക്ക് പറയാവുന്നൊരു കാര്യം, ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലുമുള്ള പ്രവാസികളായ തൊഴിലാളി സമൂഹത്തിൻ്റെ ചോരയും കണ്ണീരും വിയർപ്പുമാണ് എന്നതാണത്. ആ സമ്പദ്ഘടനയുടെ നട്ടൽ കേരളത്തിൻ്റെ നട്ടലാണ്. ഒരുപക്ഷെ ഈ പ്രവാസി സമൂഹത്തെ അതേ നിലയിൽ മനസ്സിലാക്കിക്കൊണ്ട് ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു പ്രവർത്തന രീതി ആദ്യമായി ആസൂത്രണം ചെയ്യപ്പെടുന്നത് ലോക ചരിത്രത്തിലാദ്യമായി കേരളത്തിലായിരിക്കും. ജനാധിപത്യം എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം സുതാര്യവും പങ്കാളിത്തവുമുള്ള ഒരു രാഷ്ട്രീയ സംവിധാനം എന്നതാണ്. അത് കേവലമായ വോട്ടവകാശത്തിന് വേണ്ടിയുള്ള ഒരു സംവിധാനം മാത്രമല്ല, അത് നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മണ്ഡലങ്ങളിലേക്കും വന്നുകൊണ്ടിരിക്കുന്ന ഒരു അനുഭവമാണ്. ലോകത്ത് മലയാളി എവിടെയെല്ലാം ഉണ്ടോ അവിടെയെല്ലാം കേരളമുണ്ട് എന്ന് വിശാലമായൊരു മനോഭാവം ലോകത്തിൻ്റെ മുന്നിൽ അവതരിപ്പിക്കുകയാണ് ബഹുമാന്യായ നമ്മുടെ മുഖ്യമന്ത്രി ലോക കേരള സഭ രൂപീകരണം വഴി ചെയ്തത്. മലയാളി ഉള്ളിടത്തെല്ലാം കേരളമുണ്ടെന്നും മലയാളി ഉള്ളിടത്തെ എല്ലാ പ്രശ്നങ്ങളും കേരളത്തിൻ്റെ പ്രശ്നങ്ങളാണെന്നും മലയാളികളുടെ എല്ലാ സംഭാവനകളും കേരളത്തിലേക്ക് ആവശ്യമുണ്ടെന്നും മലയാളികളായ പ്രവാസികളുടെ എല്ലാ ദുഃഖങ്ങളും കേരളത്തിൻ്റെ ദുഃഖമാണെന്നും അവരുടെ സന്തോഷം കേരളത്തിൻ്റെ സന്തോഷമാണെന്നും പറയുകയും പ്രസംഗിക്കുകയും മാത്രമല്ല അത് പ്രയോഗത്തിലൂടെ കൊണ്ടുവന്നു എന്നതാണ് കേരളത്തിൻ്റെ ഏറ്റവും ശ്രദ്ധേയമായ ഒരു മുന്നേറ്റമെന്ന് നമുക്ക് പറയാൻ സാധിക്കും. തീർച്ചയായിട്ടും പ്രവാസ ലോകത്ത് വിവിധ തലങ്ങളിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന സമൂഹങ്ങളുണ്ട്. ആ കൂട്ടത്തിൽ ദുബായിലെ തൊഴിലാളി സമൂഹവുമായിട്ട് ബന്ധപ്പെടാനും അവരുമായി സംവദിക്കാനും ശ്രദ്ധേയമായൊരു തീരുമാനം നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇന്ന് സ്വീകരിച്ചിരിക്കുകയാണ്. നിക്ഷേപകരുടെ ഒരു സംഗമം നമ്മൾ സംഘടിപ്പിക്കുന്നുണ്ട്. നിക്ഷേപകർ സാമ്പത്തികമായ നിക്ഷേപം മാത്രമല്ല, അവരുടെ അറിവുകളുടെയും അവരുടെ സാങ്കേതിക ജ്ഞാനത്തിൻ്റെയും അവരുടെ അനുഭവങ്ങളുടെയും എല്ലാ നിക്ഷേപം കൂടി മലയാളത്തിനും കേരളത്തിനും ആവശ്യമുണ്ട് എന്ന സങ്കല്പത്തിലാണ് നിക്ഷേപ സംഘവും നമ്മൾ സംഘടിപ്പിക്കുന്നത്. പ്രവാസ ജീവിതത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന മലയാളികളുടെ എല്ലാ അനുഭവങ്ങളെയും സ്വാംശീകരിക്കാനുള്ള ഏറ്റവും ശ്രദ്ധേയമായ ഒരു മുൻകൈ ലോക ചരിത്രത്തിൽ ആദ്യമായി സ്വീകരിച്ച ഒരു സമൂഹം എന്നുള്ള നിലയിൽ കേരളം ഇതിനു മുൻപ് നൽകിയിട്ടുള്ള എല്ലാ മാതൃകളെയും പോലെ മറ്റൊരു മാതൃക കൂടി ലോകത്തിന് മുന്നിൽ വെച്ചിരിക്കുകയാണ് എന്ന് അഭിമാനത്തോടുകൂടി നിങ്ങളെ അറിയിച്ചുകൊണ്ട് വളരെ സന്തോഷത്തോടുകൂടി ഈ സംഗമത്തെ അഭിവാദനം ചെയ്തായി അറിയിക്കുന്നു. ആദ്യമായി നമ്മോട് സംസാരിക്കാൻ കേരളത്തിൻ്റെ ബഹുമാനായ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനോട് അഭ്യർത്ഥിക്കുന്നു. എല്ലാവരെയും ഇങ്ങനെ കാണാനും നമുക്ക് തമ്മിൽ സംസാരിക്കാനും അവസരം ലഭിച്ചതിലുള്ള സന്തോഷം ആദ്യമേ തന്നെ രേഖപ്പെടുത്തട്ടെ. ഇതുപോലൊരു കൂട്ടായ്മ ആദ്യമാണെന്ന് പറയാം. പക്ഷേ ലേബർ ക്യാമ്പ് ആദ്യമല്ല, അതൊരു ക്യാമ്പിലാണ്. എന്നാൽ വിവിധ ലേബർ ക്യാമ്പുകളിലുള്ളവർ
ഒന്നിച്ച് സംഗമിച്ച് അവിടെ പങ്കെടുക്കാൻ കഴിഞ്ഞത് ആദ്യമാണ്. ഇതിന് ഇത്തരത്തിൽ നേതൃത്വം കൊടുത്തവരെ ഹാർദമായി അഭിനന്ദിക്കട്ടെ. ഇവിടെ ബഹുമാനായ സ്പീക്കർ പ്രസ്താവിച്ചതുപോലെ നമ്മുടെ നാടിൻ്റെ പച്ചപ്പിന് ഇടയാക്കുന്നത് ഏറ്റവും പ്രധാന ഘടകം പ്രവാസി സമൂഹമാണ്. അവരയക്കുന്ന, നിങ്ങളയക്കുന്ന ചെറുതും വലുതുമായ കാശാണ് നമ്മുടെ നാടിനെ പുറകോട്ടതല്ലാതെ പിടിച്ചു നിർത്തുന്നത്. അതിലേറ്റവും വലിയ പ്രത്യേകത വരുമാനത്തിൽ വലിയ വരുമാനമില്ലാത്തവരായിരിക്കാം ഏറിയകൂറും ഇവിടെ പങ്കെടുത്തവർ. പക്ഷേ ഇവിടെ നിന്ന് ലഭിക്കുന്ന ആ വരുമാനം ഇവിടുത്തെ ജീവിത ചെലവ് കഴിച്ച് മുഴുവൻ മാത്രമല്ല അല്പം കടം വാങ്ങിയും നാട്ടിലെത്തിക്കുന്നവരാണ് നിങ്ങളെന്ന് പറഞ്ഞാൽ അതിലൊട്ടും അതിശയോക്തി ഉണ്ടാവില്ല. കടം വാങ്ങിയെന്ന് ഞാൻ പറഞ്ഞത് നാട്ടിലേക്ക് വരുമ്പോൾ ഒരു കടം വാങ്ങലുണ്ടല്ലോ, അതാണ്. അപ്പോൾ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങുക, അതിന് കുറച്ച് കടം വാങ്ങി, പിന്നെ വന്നിട്ട് പിന്നത്തെ ഒരു 6 മാസമോ അതിൽ കൂടുതലോ അധ്വാനിച്ച് അത് വീട്ടാൻ വേണ്ടി ശ്രമിക്കുക, അതൊക്കെയാണല്ലോ പൊതുവെയുള്ള ഒരു രീതി. എന്നാൽ അത് മുഴുവൻ നാട്ടിലേക്ക് എത്തുക, അതാണ് യഥാർത്ഥത്തിൽ നമ്മുടെ നാടിനെ പുറകോട്ട് പോകാതെ നിർത്തുന്നത്. അക്കാര്യത്തിൽ പ്രവാസി സമൂഹം കേരളത്തോട്, നാടിനോട് കാണിക്കുന്ന കൂറ്, അതിനനുസരിച്ച് സാധാരണഗതിയിൽ ഇത്തരത്തിലൊരു വിഭാഗത്തോട് വലിയ കടപ്പാടാണ് ഏതൊരു രാജ്യവും ചെയ്യേണ്ടത്. നമ്മുടെ നാട് അതിനായി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ എല്ലാ കാര്യത്തിലും നിങ്ങളോട് ആ കടപ്പാടിനനുസരിച്ച് പ്രവർത്തിക്കാൻ കഴിയുന്നുണ്ട് എന്ന് പറയാൻ പറ്റില്ല. നിങ്ങൾക്കെല്ലാം അറിയാവുന്നത് പോലെ തന്നെ, അല്ലെങ്കിൽ നിങ്ങൾ അനുഭവിക്കുന്നത് പോലെ തന്നെ, വിവിധ വിശേഷ അവസരങ്ങൾ, അതല്ലെങ്കിൽ ഇവിടെ ലീവ്, വെക്കേഷൻ ഒക്കെ വരുന്ന സമയത്ത്, കൂട്ടായി നാട്ടിലേക്ക് വരുന്ന സമയം, ആ സമയം നോക്കിയാണ് നിങ്ങളിൽ നിന്ന് കടുത്ത തോതിൽ യാത്രാക്കൂലി ഈടാക്കുന്നത്. ഒരു നീതീകരണവുമില്ലാതെ എത്രയോ ഇരട്ടി യാത്രാക്കൂലി ഈടാക്കുന്ന നിലയാണ്. അതിനിതേവരെ പരിഹാരം കാണാൻ കഴിഞ്ഞില്ല എന്ന കുറവ് നിലനിൽക്കുന്നുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസവും ഞാനിവിടെ വന്നത് ഡൽഹിയിൽ നിന്നായിരുന്നു. അവിടെ ആദ്യ ദിവസം കണ്ട ഒരു മന്ത്രി അദ്ദേഹത്തെയാണ് ആദ്യം കണ്ടത്.
സിവിൽ വ്യോമയാന മന്ത്രിയായിരുന്നു. അദ്ദേഹത്തോട് വിവിധ വിഷയങ്ങൾ സംസാരിച്ച കൂട്ടത്തിൽ ഈ വിഷയവും സംസാരിച്ചു. നമ്മുടെ പ്രവാസികളിൽ നിന്ന് വലിയ തോതിൽ യാത്രാക്കൂലി ഈടാക്കുന്ന പ്രശ്നം. അവസാനം നേരത്തെ കിട്ടിയൊരുറപ്പ് രണ്ടാമതും വാങ്ങുന്നതിലെത്തി. അതായത് വലിയ തോതിൽ യാത്രാക്കൂലി ഈടാക്കുന്നതിനിടയാക്കുന്നത് ആവശ്യമായ തോതിൽ വിമാനമില്ലാത്തതാണ്, അതിൻ്റെ എണ്ണം വർദ്ധിക്കാത്തതാണ്. അപ്പോൾ ഒരു കാര്യം നേരത്തെ ഒരു കോൺഫറൻസിൽ സമ്മതിച്ചതാണ്, അത് വ്യോമയാന സെക്രട്ടറി കൂടി പങ്കെടുത്തുകൊണ്ട് തിരുവനന്തപുരത്ത് നടന്നൊരു യോഗമായിരുന്നു. ഇപ്പോൾ മന്ത്രിതലത്തിൽ ലഭിച്ച ഉറപ്പ് വിശേഷ അവസരങ്ങളിൽ, അടുത്ത വിശേഷ അവസരം ഏതാണെന്ന് ചോദിച്ചപ്പോൾ നമ്മൾ പറഞ്ഞു പെട്ടെന്ന് തന്നെ വരുന്ന ക്രിസ്മസിൻ്റെ ഒഴിവാണ്, ആ സമയത്തായിരിക്കും കുറേ ആൾ വരുന്നത്. അപ്പോൾ അങ്ങനെയുള്ള സമയങ്ങൾ പ്രത്യേകമായി മാർക്ക് ചെയ്യാം. അതിൻ്റെ ആ ഘട്ടത്തിൽ കൂടുതൽ വിമാനങ്ങൾ അവിടെ ആ സെക്ടറിൽ അനുവദിക്കാം. അത് പെട്ടെന്നല്ല, കുറേ നാൾ മുൻപ് തന്നെ അത്തരം സ്പെഷ്യൽ വിമാനങ്ങൾ ഉണ്ടാകും എന്നത് അറിയിക്കാം. അപ്പോൾ ആളുകൾക്ക് നേരത്തെ തന്നെ ബുക്ക് ചെയ്യാനൊക്കെ സൗകര്യമായിരിക്കും. അത്തരത്തിലൊരു ഉറപ്പ് ലഭിച്ചിട്ടുണ്ട്. പക്ഷേ നടപ്പാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം, അതേ അത്രയേ പറയാൻ കഴിയും. കാരണം ഈ വിമാനത്തിൻ്റെ കാര്യത്തിൽ എപ്പോഴും വലിയ തോതിൽ നമ്മുടെ പ്രതീക്ഷക്കനുസരിച്ച് കാര്യങ്ങൾ നടക്കാത്ത സ്ഥിതി ഉണ്ടാവുകയാണ്. എന്നാൽ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ കാര്യത്തിൽ ഈ വിഭാഗത്തോട് പ്രത്യേകമായി തന്നെ ശ്രദ്ധയോടെ പ്രവാസി ക്ഷേമം മുൻനിർത്തിക്കൊണ്ടുള്ള നടപടികൾ സ്വീകരിക്കുക എന്നതിന് സർക്കാർ പ്രാമുഖ്യം കൊടുത്തിട്ടുണ്ട് എന്ന് കാണാൻ നമുക്ക് കഴിയും. ഇവിടെ അതിൻ്റെ ഭാഗമായി ഒട്ടേറെ കാര്യങ്ങൾ ഈ കാലയളവിൽ ഏറ്റെടുക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ 2016 നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഘട്ടത്തിൽ പ്രവാസി ക്ഷേമം മുൻനിർത്തിക്കൊണ്ട് എന്തൊക്കെ ചെയ്യാൻ സാധിക്കും എന്നതിനെക്കുറിച്ച് അന്ന് പുറത്തിറക്കിയ പ്രകടന പത്രികയിൽ തന്നെ വ്യക്തമാക്കിയിരുന്നു. അന്ന് അവതരിപ്പിച്ച പരിപാടികളിൽ കേരളത്തിൻ്റെ വികസനത്തിന് മുതൽക്കൂട്ടാകുന്ന വിധത്തിൽ പ്രവാസികളുടെ നിക്ഷേപം സ്വരൂപിക്കുക, അത് കൃത്യമായ പദ്ധതികളുടെ അടിസ്ഥാനത്തിൽ വിന്യസിക്കാൻ കഴിയുക, അത്തരമൊരു സംവിധാനം ഒരുക്കും എന്ന് വ്യക്തമാക്കിയിരുന്നു. അതോടൊപ്പം തന്നെ പല കാരണങ്ങളാൽ തിരിച്ചു വരുന്നവരുണ്ട്. ചിലത് ജോലിയുടെ മധ്യത്തിൽ വെച്ച് തിരിച്ചു വരുന്നുണ്ട് അവരുടേതല്ലാത്ത കാരണങ്ങളാൽ. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്ക് പുനരധിവാസം ഉറപ്പുവരുത്തൽ വളരെ പ്രധാനമാണെന്ന് കണ്ടതാണ്. പുനരധിവാസം ഉറപ്പുവരുത്തണം എന്ന് കണ്ടത് ഉറപ്പു പറഞ്ഞിരുന്നു. ഇതിൽ ഈ രണ്ട് കാര്യങ്ങളും നമുക്ക് ഈ കാലയളവിൽ നടപ്പിൽ വരുത്താൻ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ സർക്കാർ രണ്ട് തലങ്ങളിലായിട്ടാണ് പ്രധാനമായും ഇടപെടുന്നത്. ഒന്ന്,
പ്രവാസികളിൽ നമുക്കെല്ലാം അറിയാവുന്നതുപോലെ തന്നെ രണ്ട് വിഭാഗക്കാരുണ്ട്. ഒരു കൂട്ടർ അന്നന്നത്തെ കാര്യം, അന്നന്ന് കിട്ടുന്ന ജോലി, ജോലിയുടെ വരുമാനം അതനുസരിച്ച് ജീവിച്ചു പോകുന്നു. വളരെ ചെറിയ വരുമാനക്കാരാണ്. മറ്റൊരു കൂട്ടർ കുറച്ചുകൂടി സാമ്പത്തികമായി മെച്ചപ്പെട്ടവരാണ്. ഇതിൽ സാമ്പത്തികമായി മെച്ചപ്പെട്ടവർ അവരുടെ സമ്പാദ്യത്തിൽ ഒരു ഭാഗം കേരളത്തിൽ നിക്ഷേപിക്കുന്ന നില വരിക. അങ്ങനെ നിക്ഷേപിക്കുന്നതിന് ആവശ്യമായ പദ്ധതികളുണ്ടാവുക, നല്ല കൃത്യതയോടെ നിക്ഷേപിക്കുന്നതിനാവശ്യമായ സംവിധാനങ്ങൾ ഒരുക്കുക. അങ്ങനെ വന്നാൽ നിക്ഷേപിക്കുന്നതിനനുസരിച്ചിട്ടുള്ള വരുമാനം അവർക്ക് ലഭിക്കുമെന്നൊരു വശമുണ്ട്. നാട്ടിൽ കൂടുതൽ നിക്ഷേപം വരുമ്പോൾ അതിൻ്റേതായ തൊഴിലവസരങ്ങളും അതിലൂടെ നാട്ടിലുണ്ടാക്കുന്ന മെച്ചമുണ്ട്. എന്നാൽ ഈ ഘട്ടത്തിൽ മാത്രമല്ല അതിൻ്റെ ഗുണം ലഭിക്കുക, വരും തലമുറക്ക് കൂടി അതിൻ്റെ ഗുണം ലഭിക്കും. അപ്പോൾ പ്രവാസികളടക്കമുള്ളവരുടെ മക്കൾക്ക്, അടുത്ത തലമുറക്ക് ആ ഗുണം ലഭിക്കുന്ന നില വരും. ഇത് ഒരു ഭാഗത്ത് ചെയ്യുമ്പോൾ തന്നെ വളരെ പ്രയാസപ്പെട്ട് ജീവിതം തള്ളി നിൽക്കുന്നവരുണ്ട് പ്രവാസികളുടെ ഇടയിൽ. അത് താഴ്ന്ന വരുമാനക്കാരാണ്. ആ താഴ്ന്ന വരുമാനക്കാർക്ക് സാധാരണ നിലക്ക് വലിയ ജീവിത വൈഷമ്യം തന്നെയാണുള്ളത്. അത്തരം വിഷമം അനുഭവിക്കുന്നവർക്ക് അവരുടെ ക്ഷേമം ഉറപ്പുവരുത്തണം, അവരുടെ പുനരധിവാസം ഉറപ്പുവരുത്തണം. ഈ കാര്യത്തിലും പ്രവാസി ജനവിഭാഗങ്ങൾക്ക് ആശ്വാസപ്രദമാകുന്ന തരത്തിലുള്ള നടപടികൾ സ്വീകരിക്കാൻ ഈ ഘട്ടത്തിൽ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ രണ്ട് തരത്തിലുള്ള കർമ്മ പരിപാടികളാണ് നടപ്പാക്കാൻ സർക്കാർ തയ്യാറായത്. ഇപ്പോൾ ആദ്യം പറഞ്ഞ കാര്യമാണ് നേരത്തെ ഇവിടെ സ്വാഗത പ്രസംഗത്തിൻ്റെ ഒരു ഭാഗത്ത് ചൂണ്ടിക്കാണിച്ചത്. ഇതിൽ നിങ്ങൾക്കെല്ലാം അറിയാവുന്നതുപോലെ കേരളത്തിൻ്റെ നല്ലൊരു ഭാഗം കേരളത്തിന് പുറത്താണ് നിങ്ങളടക്കമുള്ളവർ. ഇവിടെ മാത്രമല്ല, ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും. അപ്പോൾ കേരളം ഇങ്ങനെ ലോകമാകെ വ്യാപിച്ച് കിടക്കുകയാണ്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരു ചിന്ത ഉയർന്നു വന്നത്. ഇവരെല്ലാം നിങ്ങളടക്കമുള്ള കേരളത്തിന് പുറത്തുള്ള പ്രവാസികൾ എല്ലാവരും കേരളത്തിൻ്റെ കാര്യത്തിൽ വലിയ ഉത്കണ്ഠയുള്ളവരാണ്. ദൈനംദിനം കാര്യങ്ങളിൽ ഔത്സുക്യം കാണിക്കുന്നവരാണ് വിവിധ രീതിയിൽ. അപ്പോൾ ഇവ അത്തരം ആളുകളുടെ പങ്കാളിത്തം നാടിൻ്റെ ഭാവിയിൽ എങ്ങനെ ഉറപ്പുവരുത്താൻ പറ്റും? ഇതിൽ വിവിധ മേഖലയുണ്ട്. ഒന്ന്, ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ അതിവിദഗ്ധരായ ആളുകൾ ജോലി ചെയ്യുന്നുണ്ട്, നമ്മുടെ സഹോദരങ്ങൾ. അവരുടെ വൈദഗ്ധ്യം, അവർ നേടിയിട്ടുള്ള അറിവ്, ചില പ്രത്യേക കാര്യങ്ങളിലുള്ള പ്രത്യേക വിജ്ഞാനം
നാടിനെ ഉപകരിക്കും. അപ്പം അതെങ്ങനെ നാട്ടിലെത്താൻ പറ്റും? തനിക്കൊരു അഭിപ്രായമുണ്ട് ഇന്ന ഇന്ന തരത്തിൽ നാട് പല കാര്യങ്ങൾ ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ അക്കാര്യത്തിൽ ഇങ്ങനെ ചെയ്യണം എന്ന അഭിപ്രായം അവിടെ നല്ല തൊടാൻ പറ്റാത്തത്. അപ്പം അങ്ങനെയുള്ള ആളുകൾ അവരെ എങ്ങനെ ബന്ധപ്പെടാൻ പറ്റും? ഇതൊരു ചിന്തിച്ചൊരു കാര്യമായിരുന്നു. ഇതിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ് ലോക കേരള സഭ എന്നൊരു സഭയ്ക്ക് രൂപം കൊടുത്തത്. വളരെ വിശദമായിട്ട് ഞാൻ പോകുന്നില്ല, നമുക്കൊരു ചെറിയ സമയത്തിനുള്ളിൽ തീർക്കേണ്ടതാണല്ലോ എല്ലാ കാര്യങ്ങളും. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ലോക കേരള സഭയ്ക്ക് രൂപം കൊടുത്തത്. അത് വളരെ ഫലപ്രദമായിട്ടുണ്ടെന്നുള്ളതാണ് വസ്തുത. അതിൻ്റെ മറ്റ് വിശദാംശങ്ങളിലേക്ക് ഇപ്പം ഞാൻ പോകുന്നില്ല. അതിന് ചില സബ് കമ്മിറ്റികളുണ്ടായിരുന്നു. ആ സബ് കമ്മിറ്റികൾ യോഗം ചേർന്നപ്പോൾ അവരുടെ നിർദ്ദേശമായിട്ട് വന്നു, നമ്മുടെ സംസ്ഥാനത്തിൻ്റെ വികസനത്തിനുതകുന്ന പദ്ധതികൾ ഏറ്റെടുക്കാൻ പറ്റുന്ന ഒരു കമ്പനി രൂപീകരിക്കണം. ആ കമ്പനിയിൽ വിദേശ മലയാളിയുടെ നല്ല പങ്കാളിത്തം ഉറപ്പ് വരുത്തുക, പ്രവാസികളുടെ പങ്കാളിത്തം ഉറപ്പ് വരുത്തുക. അപ്പോൾ അവർ ആ കമ്പനി നിക്ഷേപിച്ചാൽ അതിൻ്റെ ഭാഗമായിട്ടുള്ള വരുമാനം ലഭിക്കും, അതോടൊപ്പം നാടിൻ്റെ വിവിധ മേഖലയിൽ പുതിയ പദ്ധതികൾ നടപ്പാക്കാനാവും. ഇതാണ് അവരിനെ മുന്നോട്ട് വെച്ചൊരാശയം. അത് സർക്കാർ സ്വീകരിച്ചു. അതിൻ്റെ ഭാഗമായിട്ടാണ് ഓവർസീസ് കേരളൈറ്റ്സ് ഇൻവെസ്റ്റ്മെൻ്റ് ആൻഡ് ഹോൾഡിംഗ് ലിമിറ്റഡ് എന്നൊരു നിക്ഷേപ സമാഹരണ പദ്ധതി രൂപീകരിച്ചിട്ടുള്ളത്. ഇതിൽ നിക്ഷേപം സമാഹരിക്കുക, അത് എല്ലാവരും താല്പര്യപൂർവം അതിൻ്റെ ഭാഗമാകുന്നതായിരിക്കും. ആ കാര്യങ്ങൾ ആളുകളുമായി സംവദിക്കുക, അതിനാണ് നേരത്തെ പറഞ്ഞ തരത്തിലൊരു യോഗം ഇന്ന് വൈകുന്നേരം നോൺ റെസിഡൻറ് കേരള എമർജിംഗ് എൻ്റർപ്രൈനേഴ്സ് മീറ്റ് എന്ന പേരിൽ ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. നമ്മൾ കാണേണ്ടത് ഇത്തരത്തിലൊരു വിഭവ സമാഹരണം മാത്രമല്ല, വിവിധ പദ്ധതികൾ നമ്മുടെ സംസ്ഥാനം നടത്തുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഒന്ന് പറഞ്ഞത്, പ്രവാസി ചിട്ടി KSFE നടപ്പാക്കിയത്. അത് കുറേ പേർ ചേർന്നിട്ടുണ്ട്, ഇനിയും ധാരാളം പേർ ചേരാനുണ്ട്. ആ കാര്യങ്ങളാണ് കഴിഞ്ഞ ദിവസം ബഹുമാന്യനായ തോമസ് ഐസക് ഇവിടെ വന്ന് സംസാരിക്കുന്ന നില ഉണ്ടായിട്ടുള്ളത്. അതിൻ്റെ ഒരു ഗുണം സുരക്ഷിതമായ സമ്പാദ്യം പ്രവാസികൾക്ക് ഉറപ്പുവരുത്തുന്നെന്ന് തന്നെയാണ്. അത് വ്യക്തിപരമായ ഗുണം, നിക്ഷേപിക്കുന്ന പണം ഭദ്രമായി ഇരിക്കുന്നു, അത് സമ്പാദ്യമായിട്ട് മാറുന്നു. മറ്റൊരു ഗുണം അതിനുള്ളത്, ഈ നിക്ഷേപിക്കുന്ന പണം നല്ല തോതിൽ നാടിൻ്റെ വികസനത്തിന് ഉപകരിക്കുന്നു എന്നുള്ളതാണ്. വിവിധ തരത്തിലുള്ള പദ്ധതികൾ ഏറ്റെടുക്കാനാകുന്നു. എല്ലാം ഈ പണം തെറ്റിദ്ധരിച്ചേക്കരുത്, എന്നാൽ എൻ്റെ കൂടി പങ്കുണ്ടല്ലോ എന്ന് സ്വാഭാവികമായിട്ടും അഭിമാനിക്കാൻ കഴിയുന്ന ഒരു പ്രവാസിക്ക് വിവിധ പദ്ധതികൾ 50,000 കോടി രൂപയുടെ പദ്ധതി കിഫ്ബി നടപ്പാക്കുന്നു. അപ്പോൾ കിഫ്ബിയിൽ ഈ വർഷം 30,000 കോടി രൂപ നടപ്പാക്കുകയാണ്. എത്ര ചെറുതായാലും എൻ്റെ കൂടി ഉണ്ടല്ലോ അതിൽ എന്ന് ഒരു പ്രവാസിക്ക് അഭിമാനിക്കാനോ, അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. ഇതോടൊപ്പം നോർക്ക റൂൾസിൻ്റെ കീഴിൽ
ബിസിനസ് ഫെസിലിറ്റേഷൻ സെൻറ്റർ ആരംഭിച്ചിട്ടുണ്ട്. അതും നിക്ഷേപങ്ങൾ ആകർഷിക്കുക എന്ന ഉദ്ദേശത്തോടുകൂടി തന്നെ ചെയ്തതാണ്. ഇതിൽ തിരികെ വരുന്ന പ്രവാസി സഹോദരങ്ങളുടെ പുനരധിവാസം ആ നിലക്കാണ് നോർക്ക ഡിപ്പാർട്ട്മെൻറ്റ് പ്രോജക്റ്റ് ഫോർ റിട്ടേൺ എമിഗ്രൻസ് നടപ്പാക്കിയിട്ടുള്ളത്. പുതിയ സംരംഭങ്ങൾ തുടങ്ങുന്നതിന് പലപ്പോഴും തടസ്സമായിട്ട് വരുന്നത് തുടങ്ങുന്നതിനാവശ്യമായ പണമില്ലാതിരിക്കലാണ്. അപ്പോൾ അത്തരം ആളുകളെ സഹായിക്കലാണ് ഇതിലൂടെ ഉദ്ദേശിക്കുന്നത്. 30 ലക്ഷം രൂപ വരെയുള്ള വായ്പ ബാങ്കിലൂടെ ലഭിക്കുക. അപ്പോൾ ആ വായ്പകൾ 15% മൂലധന സബ്സിഡിയുണ്ട്. അതോടൊപ്പം 4 വർഷത്തേക്ക് 3% പലിശ സബ്സിഡിയുണ്ട്. ഇത് പ്രവാസികൾക്കുള്ള പ്രത്യേക പദ്ധതിയാണ്. അതിൽ ധാരാളം പേർ അതിൻ്റെ ഭാഗമാകുന്നു എന്നുള്ളത് തന്നെയാണ് കാണാൻ നമുക്ക് സാധിക്കുക. ഇപ്പോൾ കഴിഞ്ഞ വർഷം ബജറ്റിൽ 15 കോടി രൂപ വകയിരുത്തിയിരുന്നു. അപ്പം അതിൽ 791 പേർക്ക് ഈ പദ്ധതിയിലൂടെ മൂലധന സബ്സിഡിയും പലിശ സബ്സിഡിയും നൽകാനായിട്ടുണ്ട്. ഇത് കൂടുതൽ കാര്യക്ഷമവും വിപുലവുമാക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ ഭാഗമായി ധനകാര്യ സ്ഥാപനങ്ങളുടെ എണ്ണം 14 വർദ്ധിപ്പിക്കാൻ പ്രമുഖ ബാങ്കുകളുമായി ചർച്ച നടത്തി ധാരണയായി കഴിഞ്ഞിട്ടുണ്ട്. അതായത് MOU ഒപ്പിട്ട് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ വരുന്നത് എന്താ, ഈ സ്ഥാപനങ്ങളിലെല്ലാം കൂടി 4500 ബാങ്ക് ശാഖകളുണ്ട്. അപ്പോൾ ആ ശാഖകളിൽ നിന്നും ഈ പറഞ്ഞ NDPREM എന്നാണ് അതിൻ്റെ ചുരുക്കപ്പേര്, ആ NDPREM-ൻ്റെ പ്രയോജനം ഗുണഭോക്താക്കൾക്ക് ലഭിക്കുമെന്നതാണ് പ്രത്യേകത. വേറൊരു പ്രശ്നമുള്ളത്, ചിലർ പ്രവാസ ജീവിതം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ ശാരീരികമായും സാമ്പത്തികമായും വിഷമം അനുഭവിക്കുന്നവരുണ്ട്. അവരുടെ അവശത മുൻനിർത്തിക്കൊണ്ട് ആവിഷ്കരിച്ച ഒരു പദ്ധതിയാണ്, അവർക്ക് ക്ഷേമം ഉറപ്പുവരുന്നതിന് വേണ്ടിയുള്ളതാണ് സാന്ത്വന എന്ന പേരിലുള്ള പദ്ധതി. കഴിഞ്ഞ സാമ്പത്തിക വർഷം 25 കോടി രൂപയായിരുന്നു ബജറ്റിൽ വകയിരുത്തിയത്. അത് ഗുണഭോക്താക്കൾക്ക് വിതരണം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ 25 കോടി തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. അതിൽ ഇതിനകം 1718 ഗുണഭോക്താക്കൾക്കായി 10 കോടിയോളം രൂപ വിതരണം ചെയ്തിട്ടുണ്ട്. ഇത്തരത്തിലുള്ള പരിപാടികൾ മാത്രമല്ല സർക്കാർ നടപ്പാക്കുന്നത്, പ്രവാസ ജീവിതത്തിനായി തയ്യാറെടുക്കുന്നവരെ സഹായിക്കുക, അതിനുള്ള സംവിധാനങ്ങളും ഏർപ്പെടുത്തുകയാണ്. പ്രവാസ ജീവിതത്തിലെ ആരംഭഘട്ടത്തിൽ വരുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ് റിക്രൂട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രശ്നം. ഇപ്പോൾ നോർക്ക റൂൾസ് ആസ്ഥാനത്ത് തന്നെ ഒരു റിക്രൂട്ട്മെൻറ്റ് വിഭാഗം ഇപ്പോൾ പ്രവർത്തിക്കുന്നുണ്ട്. ഇപ്പോൾ നിയമപരവും സുതാര്യവും സുരക്ഷിതവുമായ മാർഗങ്ങളിലൂടെ വിദേശത്ത് ജോലിക്ക് പോകാൻ ഉദ്യോഗാർത്ഥികളെ സഹായിക്കുന്നതാണ് ഈ സംവിധാനം.
ഇതോടൊപ്പം കേന്ദ്ര സർക്കാരിൻ്റെ അംഗീകാരമുള്ള റിക്രൂട്ടിംഗ് ഏജൻസിയായി പ്രവർത്തിക്കുക. ഇപ്പോൾ വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെ അംഗീകാരം ഇക്കാര്യത്തിൽ നോർക്ക റൂൾസിന് ലഭിച്ചിട്ടുണ്ട്. അതിലൂടെ നേഴ്സുമാർ, ഡോക്ടർമാർ, ടെക്നീഷ്യന്മാർ, വീട്ടുജോലിക്കാർ, ഇങ്ങനെ നിരവധി തൊഴിൽ മേഖലകളിലേക്ക് ഇപ്പോൾ സുരക്ഷിതമായി, നിയമപരമായി, സുതാര്യമായി റിക്രൂട്ട്മെൻ്റ് നടത്തുന്ന നിലയുണ്ട്. ഇങ്ങനെ വന്നാൽ ഇടനിലക്കാരുടെ ചൂഷണത്തിൽ നിന്ന് സാധാരണ തൊഴിലാളികളെ മോചിപ്പിക്കാനാവും. ഇക്കാര്യത്തിൽ ഒന്നുകൂടി കടന്നു പോകാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഇത്തരം തൊഴിലുകൾക്ക് ആവശ്യമായ ഒരു പരിശീലനം, അത് സാധാരണ നമുക്കറിയാം, നാട്ടിലെ ഇത്തരം ചില തൊഴിലുകൾ, ചില തൊഴിലുകൾ ആർക്കും ചെയ്യാം, തൊഴിൽ സന്നദ്ധതയെ വേണ്ടു അങ്ങ് ചെന്നങ്ങ് ചെയ്യാം. എന്നാൽ ഒരു പരിശീലനത്തോടെ ചെയ്താലോ? തൊഴിലെടുത്തുകൊണ്ട് പരിശീലനമാവില്ല, പരിശീലനത്തിന് ശേഷം തൊഴിലെടുക്കുന്ന നിലവിൽ. അത്തരം പരിശീലനത്തോടു കൂടി ഒരു സർട്ടിഫിക്കറ്റ് കൂടി കൊടുക്കുന്ന നില വന്നാലോ, ഒരു അംഗീകൃത തൊഴിലാളിയായി മാറുക. അത്തരമൊരു സംവിധാനം കൊണ്ടുവരുന്നതിനെക്കുറിച്ചും സർക്കാർ ഗൗരവമായി ആലോചിക്കുന്നു. അതിപ്പോൾ നടപ്പായ കാര്യമല്ല, അങ്ങനൊരു ആലോചന സർക്കാരിനുണ്ട് എന്നാണ് ഇപ്പോൾ അറിയിക്കാനുള്ളത്. അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ, ചില ജോലികളിലേക്ക് വരുന്നവർ, ചില ജോലികൾക്ക് വരുന്നവർക്ക് ഈ ഒരു പരിചയം വരും, ആവശ്യമായ പരിശീലനം ഉണ്ടാകും. ഇപ്പോൾ ഇങ്ങോട്ട് വരുന്നവർ, ആ വരുന്നവർക്കും ചില പരിശീലനത്തോടു കൂടി വരാൻ പറ്റും. അപ്പോൾ പരിശീലനത്തിൻ്റെ ഭാഗമായുള്ള ജോലിയിലേക്ക് പോകാൻ കഴിയും. അത്തരത്തിലൊരു പദ്ധതിയും ആലോചിക്കുകയാണ്. ഇവിടെ നമ്മുടെ നാട്ടിൽ നിന്ന് വിദേശത്ത് ജോലിക്ക് വേണ്ടി ചിന്തിക്കുമ്പോൾ വലിയ തോതിൽ പ്രയാസമുണ്ടാക്കുന്ന ഒരു കാര്യമാണ് സർട്ടിഫിക്കറ്റ് അറ്റസ്റ്റേഷൻ. അതിന് വലിയ സമയം നഷ്ടപ്പെടാറുണ്ട്. ഇപ്പോൾ നോർക്ക റൂൾസിൻ്റെ തിരുവനന്തപുരം, കോഴിക്കോട്, എറണാകുളം മേഖലാ ഓഫീസുകളിൽ എല്ലാ ജി സി സി രാജ്യങ്ങളിലേക്കുമുള്ള സർട്ടിഫിക്കറ്റ് അറ്റസ്റ്റേഷനുള്ള സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കാണേണ്ട ഒരു കാര്യം, കേന്ദ്ര സർക്കാരിൻ്റെ മാർഗനിർദ്ദേശങ്ങളനുസരിച്ച് വിദ്യാഭ്യാസ സർട്ടിഫിക്കറ്റുകൾ സാക്ഷ്യപ്പെടുത്താനുള്ള കേന്ദ്ര സർക്കാർ അധികാരപ്പെടുത്തിയിട്ടുള്ള കേരളത്തിലെ ഏക സ്ഥാപനം നോർക്ക റൂൾസാണ്. ഈ പ്രവാസ ജീവിതത്തിനിടക്ക് നമ്മുടെ സഹോദരങ്ങൾക്ക് പലവിധ പ്രശ്നങ്ങൾ നേരിടേണ്ടി വരുന്നുണ്ട്. അത് ജീവിതത്തിൻ്റെ ഭാഗമായി നമ്മൾ നാട്ടിലായാലും പുറത്തായാലും നേരിടേണ്ടി വരുന്ന ചില പ്രശ്നങ്ങൾ. പക്ഷേ പുറത്താകുമ്പോൾ, വിദേശത്താകുമ്പോൾ അതിനതിൻ്റേതായ പ്രത്യേകതകളുണ്ട്. അത്തരം പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് സർക്കാരിന് എന്ത് ചെയ്യാൻ കഴിയും, എങ്ങനെ ഇടപെടാൻ കഴിയും? ആ ഒരാലോചന നടത്തിയതിൻ്റെ ഭാഗമായി പ്രവാസി സഹോദരങ്ങൾക്ക് അവരുടെ നാടിനോട് ചേർന്നുള്ള പ്രദേശത്ത് തന്നെ പല പ്രശ്നങ്ങളും പരിഹരിക്കാൻ കഴിയുക. അതിനാണ് നോർക്കയുടെ റീജിയണൽ ഓഫീസുകൾ, വ്യാപകമല്ല എങ്കിലും മൂന്ന് സ്ഥലത്ത്, തിരുവനന്തപുരത്തും എറണാകുളത്തും കോഴിക്കോടും മൂന്ന് ഓഫീസുകൾ പ്രവർത്തിക്കുന്നുണ്ട്. എറണാകുളവും കോഴിക്കോടും റീജിയണൽ ഓഫീസുകളായിട്ടാണ് പ്രവർത്തിക്കുന്നത്. അത് ഈയൊരു ഉദ്ദേശവും കൂടി മുൻനിർത്തിക്കൊണ്ടാണ്. അതോടൊപ്പം തന്നെ കേരള സർക്കാരുമായി ബന്ധപ്പെടുന്നതിലുള്ള പ്രയാസം ലഘൂകരിക്കാനാണ്
പ്രവാസി ഐ ഡി കാർഡ് ഇപ്പോൾ വിതരണം ചെയ്യുന്നത്. മൾട്ടിപ്പർപ്പസ് ഫോട്ടോ ഐഡൻറ്റിറ്റി കാർഡുള്ള ഏത് പ്രവാസി മലയാളിക്കും നോർക്ക റൂട്ട്സിലൂടെ ആവശ്യമായ സേവനങ്ങൾ എളുപ്പം ലഭ്യമാകും. ഇതിനു പുറമേ പേഴ്സണലായ ആക്സിഡൻ്റ് ഇൻഷുറൻസ് കവറേജ് ഉണ്ട്. അത് 200,000 രൂപയുടേതാണ്. ഓരോ കാർഡ് ഹോൾഡർമാർക്കും ഇത് ലഭ്യമാക്കിയിട്ടുണ്ട്. ഇതുവരെ 400,000 പേർ ഓൺലൈനായി തന്നെ ഐ ഡി കാർഡ് കൈപ്പറ്റിയിട്ടുണ്ട്. ഇത് കൈപ്പറ്റാത്തവർ, ഇതിനുവേണ്ടി ഓൺലൈനിലൂടെ ബന്ധപ്പെടാത്തവർ പെട്ടെന്ന് തന്നെ ബന്ധപ്പെടുന്നതിനൊരു അറച്ചു നിൽപ്പും കാണിക്കേണ്ടതില്ല. ഇതോടൊപ്പം പ്രവാസ ജീവിതത്തിനടക്ക് ചില ചെറിയ പ്രശ്നങ്ങളടക്കം നിയമപരമായ ഗുരുക്കിൽ പെട്ടുപോകുന്ന അവസ്ഥയുണ്ട്. ഒട്ടേറെ നിയമപ്രശ്നങ്ങൾ നേരിടേണ്ടി വരുന്ന നിരവധി പ്രവാസി സഹോദരങ്ങളുണ്ട്. അവർക്ക് നിയമപ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യാൻ മലയാളികളായ അഭിഭാഷകരുടെ സഹായം ഉറപ്പുവരുത്തുന്നതിനുള്ള നടപടികളെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ജോലി സംബന്ധമായി, വിസയുമായി ബന്ധപ്പെട്ട്, പാസ്പോർട്ട്, മറ്റ് സാമൂഹ്യ പ്രശ്നങ്ങൾ, ആശുപത്രി ചികിത്സ, ജയിൽ ശിക്ഷ, ഇങ്ങനെ പലവിധ പ്രശ്നങ്ങളായിരിക്കും. അങ്ങനെയുള്ള പ്രശ്നങ്ങളിൽ അതത് രാജ്യങ്ങളിലെ മലയാളി അഭിഭാഷകരുടെ സേവനം ലഭ്യമാക്കാനാണ് നടപടികളെടുക്കുന്നത്. ഇത്തരത്തിൽ ഒരുതരം നിസ്സഹായാവസ്ഥയിൽ പെട്ടുപോകുന്ന നമ്മുടെ സഹോദരങ്ങൾക്ക് നിയമസഹായം നിഷേധിക്കപ്പെടാൻ പാടില്ല. അതിനാണ് ഈ തരത്തിലൊരു സംവിധാനം ഒരുക്കുന്നത്. പിന്നൊരു പ്രശ്നം, വിദേശത്ത് വന്ന് ജോലി ചെയ്യുന്നു, പക്ഷേ മലയാളി അറിയുള്ളൂ, വേറെ ഭാഷയൊന്നും അറിയില്ല. അപ്പം അവർക്ക് ആകെ ആശ്രയിക്കാവുന്നൊരു കേന്ദ്രം എംബസിയാണ്. എംബസിയിൽ മലയാളികളായ ഉദ്യോഗസ്ഥരുടെ എണ്ണം വർദ്ധിക്കുക എന്ത് ഏറ്റവും പ്രധാനമാണ്. കാരണം ചെന്ന് സംസാരിക്കുമ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്ന ഉദ്യോഗസ്ഥരവിടെ ഉണ്ടാവണം. ഇക്കാര്യത്തിൽ ആവശ്യമായ തോതിലുള്ള ബന്ധപ്പെടൽ കേന്ദ്ര സർക്കാരുമായി നടത്തുന്നുണ്ട്. ചിലയിടങ്ങളിൽ നല്ല രീതിയിൽ അത് വർദ്ധിപ്പിക്കാനും കഴിഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം ഇപ്പോൾ നമ്മുടെ മലയാളി സഹോദരങ്ങൾ ലോകമാകെ ഉണ്ടല്ലോ, അവർക്ക് 2019 ഫെബ്രുവരി 15 മുതൽ ഒരു ടോൾ ഫ്രീ നമ്പർ സൗകര്യത്തോടുകൂടി ഗ്ലോബൽ കോൺടാക്റ്റ് സെൻ്റർ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. നിങ്ങൾ പലർക്കും അത് നമ്പർ അറിയായിരിക്കും. പുറത്തുനിന്ന് വിളിക്കുമ്പോൾ 91-880-2012-345 ഈ നമ്പറിലാണ് വിളിക്കേണ്ടത്. ഇന്ത്യയിൽ നിന്നാകുമ്പോൾ വേറെ നമ്പറുണ്ട്. പുറത്തുനിന്ന് വിളിക്കേണ്ട നമ്പറാണ് ഞാൻ പറഞ്ഞത്, 9188020123-45. ഈ നമ്പറിൽ വിളിക്കുന്നതിന് ഒരു തടസ്സവുമില്ല. ഇത് സാധാരണ എല്ലാ പ്രവാസി സഹോദരങ്ങളുടെയും കയ്യിലുണ്ടാകേണ്ടതാണ്. ഇപ്പോൾ ഉള്ള ഒരു പ്രത്യേകത, കുറച്ച് സമയമല്ലേ ആയിട്ടുള്ളൂ, എന്നാൽ എണ്ണായിരത്തിൽ പരം ആളുകൾ 82,000 ആളുകൾ ഇതിനകം ഇവിടെ ബന്ധപ്പെട്ടിട്ടുണ്ട് എന്നതാണ് വസ്തുത. അതപ്പോൾ നല്ല രീതിയിൽ ആളുകൾ ബന്ധപ്പെടുന്നുണ്ട് എന്നർത്ഥം. ബന്ധപ്പെടുന്നതിന് നമ്മൾ നമ്പർ അറിയെങ്കിൽ ബന്ധപ്പെടുന്നതിന് ഒരു പ്രയാസവും കാണിക്കില്ല. അപ്പോൾ നമ്പർ അറിയുക എന്നത് ഏറ്റവും പ്രധാനമാണ്. ആ നമ്പർ നിങ്ങൾ
ശരിക്കും മനസ്സിൽ സൂക്ഷിക്കേണ്ടതാണ്. കഴിഞ്ഞ ഫെബ്രുവരി 15 മുതലാണ് ഇതിൻ്റെ പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത്. ഇവിടെ ഒരുപാട് കാര്യങ്ങൾ കേരള സർക്കാർ, അതിൻ്റെ നോർക്ക വകുപ്പ് ഇതിലൂടെയൊക്കെ പ്രവാസികൾക്ക് സേവനങ്ങളായി ലഭിക്കുന്നുണ്ട്. ചിലപ്പോൾ അതിന് ചില വിവരങ്ങൾ നമ്മുടെ കയ്യിൽ കൃത്യമായിട്ട് ഉണ്ടാവില്ല, അത് എന്താണെന്ന് ചോദിക്കാം, അതിന് ഈ നമ്പറിൽ വിളിച്ച് അന്വേഷിക്കാം. അതോടൊപ്പം തന്നെ ചില പരാതികൾ പറയാനുണ്ടാകും, അതിനും ഈ നമ്പർ ഉപയോഗിക്കാവുന്നതാണ്. ഇത് 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന സംവിധാനമാണ്. ഇതിലൂടെ ഫോണിൽ മാത്രമല്ല, ഇമെയിലിലൂടെയോ SMSലൂടെയോ ബന്ധപ്പെടാൻ കഴിയും, ലൈവ് ചാറ്റിലൂടെയും ബന്ധപ്പെടാനാവും. 13 രാജ്യങ്ങളിൽ നിന്നാണ് ഈ പറഞ്ഞ ആളുകൾ ബന്ധപ്പെട്ടിട്ടുള്ളത് എന്ന് നമ്മൾ കാണണം. അപ്പോൾ നോർക്ക റൂട്ട്സിൻ്റെ സേവനങ്ങൾ പ്രവാസി സഹോദരങ്ങളിൽ എത്തിക്കുന്നതിനായിട്ട് ഒരു വെബ് പോർട്ടൽ അതിപ്പോൾ നല്ല രീതിയിൽ നവീകരിച്ചിട്ടുമുണ്ട്. ഇതോടൊപ്പം പ്രവാസികളായ വനിതകളുണ്ട്, ആ സഹോദരിമാരുടെ പ്രശ്നങ്ങൾ പ്രത്യേകമായി തന്നെ കൈകാര്യം ചെയ്യാൻ പരിഹരിക്കാൻ ഉതകുന്ന രീതിയിൽ വനിതാ NRI സെൽ ആരംഭിച്ചിരിക്കുകയാണ്. നോർക്ക റൂൾസിലാണ് ഇത് ആരംഭിച്ചിട്ടുള്ളത്. ഈ സംവിധാനത്തിലൂടെ വനിതകളുടെ സുരക്ഷിതമായ കുടിയേറ്റം ഉറപ്പാക്കുക എന്നതാണ് ഉദ്ദേശിക്കുന്നത്. അതോടൊപ്പം കുടിയേറ്റവുമായി ബന്ധപ്പെട്ട വിവിധ വിഷയങ്ങളുണ്ട്, ആ വിഷയങ്ങളിൽ ബോധവൽക്കരണം നടത്തുക, ആവശ്യമായ നടപടികൾ, ഈ ചെല്ലുന്ന സ്ഥലത്ത് ഉണ്ടാകുന്ന പ്രത്യേകതകളെ എങ്ങനെ നേരിടണം എന്ന കാര്യത്തിലൊക്കെയുള്ള ബോധവൽക്കരണം നല്ല രീതിയിൽ ഇതിൻ്റെ ഭാഗമായി നൽകുന്നതിനാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ പ്രവാസികൾ നേരിടുന്ന ഒരു പ്രശ്നം, നമ്മുടെ കാലം മാറുകയാണ്, സാങ്കേതിക വിദ്യ മാറുകയാണ്. അത് നമ്മുടെ വീട്ടിലുള്ള കുട്ടികൾ നോക്കിയാൽ മതി, നമ്മളെ ചെറുപ്പം ആലോചിക്കണ്ട, കുറച്ച് കാലം മുമ്പിലുള്ള കുട്ടികളല്ല ഇപ്പോഴത്തെ കുട്ടികൾ, വലിയ മാറ്റമാണ്. അത് ഈ കാലത്തിൻ്റെയും സാങ്കേതിക വിദ്യയുടെയും മാറ്റത്തിൻ്റെ ഭാഗമായി വരുന്നതാണ്. എന്നാൽ ആ മാറ്റത്തിനനുസരിച്ച് ഉള്ള ശേഷിയും നൈപുണ്യവും ഈ വരുന്ന പ്രവാസികൾക്ക് ചിലപ്പോൾ നേടാൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല, അത് പരിഹരിക്കാൻ കഴിയണമെന്നാണ് കാണുന്നത്. അപ്പോൾ അതിന് നൈപുണ്യ വികസനം വേണം, അവരുടെ ശേഷി വർദ്ധിപ്പിക്കണം. അതിനായി ICT അക്കാദമിയോട് ചേർന്നുകൊണ്ട് വിവിധ ട്രെയിനിങ്ങുകൾ, അതിനുള്ള പദ്ധതി നോർക്ക റൂട്ട്സ് തയ്യാറാക്കിയിട്ടുണ്ട്. വിദേശത്ത് തൊഴിൽ തേടുന്നവർക്ക് ആവശ്യമായ നൈപുണ്യ വികസനം ഉറപ്പുവരുത്തലാണ് ഇതിലൂടെ ഉദ്ദേശിക്കുന്നത്. 2019 ഡിസംബറിൽ കൊച്ചിയിൽ ഇതിൻ്റെ ഭാഗമായി ഒരു ഇൻ്റർനാഷണൽ എംപ്ലോയർ കോൺഫറൻസ് സംഘടിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അടുത്ത മാസമാണ്, അടുത്ത ഡിസംബറിലാണ് അത് നടത്താൻ ഉദ്ദേശിക്കുന്നത്. ഇതോടൊപ്പം പ്രവാസികളും കേരളവും തമ്മിലുള്ള ബന്ധം ഒന്നുകൂടി വേഗതയിലാക്കുന്നതിനും ഊട്ടിയുറപ്പിക്കുന്നതിനും ഒരു ലോക കേരള കേന്ദ്രം സ്ഥാപിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. പ്രവാസ ജീവിതത്തിൽ ഇത്തരത്തിൽ നേരിടുന്ന ഒട്ടേറെ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള നടപടികളുടെ ഭാഗമായി, ഇപ്പം നേരത്തെ ഞാൻ പറഞ്ഞ ഈ വിമാന യാത്രാക്കൂലി അത്തരം കാര്യങ്ങളിൽ ഒരു മുൻകൈ ഇപ്പോൾ എടുത്തത് നോർക്കയുടെ പ്രവാസി ID കാർഡുള്ളവർക്ക്
അവരുടെ കുടുംബാംഗങ്ങൾക്ക്. ഒമാൻ എയർലൈൻസിൽ യാത്രാക്കൂലിയുടെ 7% ഇളവ് ലഭിക്കും. ഇത് കൂടുതൽ വിമാന കമ്പനികളിൽ നിന്ന് നേടിയെടുക്കാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതോടൊപ്പം അസുഖബാധിതരായി നാട്ടിലെത്തുന്ന, നാട്ടിലേക്ക് വരാൻ നിർബന്ധിക്കപ്പെടുന്ന പ്രവാസികളുണ്ട്. അപ്പോൾ അപ്രതീക്ഷിതമായിട്ടാണ് അവർക്ക് നാട്ടിലെത്തേണ്ടി വരിക. അതുപോലെ തന്നെ നിർഭാഗ്യകരമായ സാഹചര്യത്തിൽ ഇവിടെ മരണപ്പെട്ടു പോകുന്നവരുണ്ട്. ഇവരെ വീട്ടിലെത്തിക്കുക എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഇതിന് ഒരു സൗകര്യം ഇപ്പോൾ ചെയ്തിട്ടുള്ളത്, നമ്മുടെ വിമാനത്താവളങ്ങളിൽ എത്തുന്നവരെ, രോഗികളായിട്ടുള്ളവരെയും അതുപോലുള്ളവരെ വീട്ടിലെത്തിക്കുന്നതിനുള്ള ആംബുലൻസ് സർവീസ്, ഇത് IMA ചേർന്ന്, ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷനുമായി ചേർന്നുകൊണ്ടാണ് ഇത്തരമൊരു ക്ഷേമ പദ്ധതി നടപ്പാക്കിയിട്ടുള്ളത്. ഒട്ടനേകം ആളുകൾക്ക് ഇത് പ്രയോജനപ്പെട്ടിരിക്കുന്നു എന്നതാണ് വസ്തുത. പ്രവാസ ജീവിതം കഴിഞ്ഞ് നാട്ടിലെത്തിയാൽ ആ സമയത്തുണ്ടാകുന്ന സ്ഥിതിയല്ല പിന്നീട് ഒരു 3 മാസം കഴിഞ്ഞാലുണ്ടാവുക എന്നെല്ലാവർക്കും അറിയാം. കാരണം ഈ കിട്ടുന്ന വരുമാനം കൊണ്ട് കുടുംബജീവിതം നടത്തിപ്പോയവരാണ്. അപ്പോൾ ആ പ്രയാസം കണക്കിലെടുത്തുകൊണ്ടാണ് പ്രവാസി പെൻഷൻ 500 രൂപയായിരുന്നു, അത് 2000 രൂപയായി വർദ്ധിപ്പിക്കുന്നതിന് സർക്കാർ തീരുമാനിച്ചത്. ഇത് സാധാരണ നിലക്കുള്ള മറ്റ് പെൻഷനുകളെ പോലെ തന്നെ ഏറ്റവും ഉയർന്ന നിരക്കാണ്. അതുതന്നെ പ്രവാസികളോടുള്ള ഒരു കരുതലിൻ്റെ ഭാഗമായി സർക്കാർ ചെയ്തതാണ് എന്ന് നാം കാണേണ്ടതായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പ്രവാസ ജീവിതം ആ സ്ഥലത്ത് സുഖകരമാക്കുന്നതിന് എന്തൊക്കെ ചെയ്യാൻ സാധിക്കും, അതിൻ്റെ ഭാഗമായിട്ടായിരുന്നു നേരത്തെ ഷാർജ ഭരണാധികാരിയുമായി ചർച്ച ചെയ്തപ്പോൾ ചില പ്രശ്നങ്ങൾ അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽ കൊണ്ടുവന്നത്. അതിൽ കേരളവും UAE ഒരുമിച്ച് പ്രവർത്തിച്ചാൽ പ്രവാസി മലയാളികൾക്ക് താങ്ങാനാവുന്ന നിലയിൽ ഭവന സമുച്ചയങ്ങൾ നിർമ്മിക്കാനാവുക, സാങ്കേതികമായി മെച്ചപ്പെട്ടൊരു എഞ്ചിനീയറിംഗ് കോളേജ് സ്ഥാപിക്കാനാവുക, മെഡിക്കൽ കോളേജ്, പബ്ലിക് സ്കൂൾ, നല്ല നിലവാരത്തോടുകൂടിയുള്ള സ്ഥാപനങ്ങൾ സ്ഥാപിക്കുക, അതോടൊപ്പം തന്നെ കേരളത്തിൻ്റെ പ്രത്യേകതയായ ആയുർവേദം, കേരളത്തിൻ്റെ സംസ്കാരം, ഇതൊക്കെ അവതരിപ്പിക്കാൻ ഉതകുന്ന തരത്തിലുള്ളൊരു സാംസ്കാരിക കേന്ദ്രം സ്ഥാപിക്കുക, അത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്ത് ഇതിൻ്റെ ഭാഗമായിട്ടായിരുന്നു. ആ ഘട്ടത്തിൽ നമ്മൾ മുന്നോട്ട് വെച്ച ഒരാവശ്യം, ഷാർജ ഭരണാധികാരി അദ്ദേഹത്തിൻ്റെ വലിയ മനസ്സിൻ്റെ ഭാഗമായി സൗമനസ്യപൂർവ്വം അംഗീകരിച്ചത് നിങ്ങളിപ്പോഴും ഓർക്കുന്നുണ്ടാവും. 149 ഇന്ത്യക്കാരെ, ജയിലുള്ളവരെ മോചിപ്പിക്കാൻ കഴിഞ്ഞു വന്നത്, ആ വലിയ മനസ്സ് ഇപ്പോൾ ഞാൻ ഓർക്കുകയാണ്. അതിന് ഇപ്പോഴും അദ്ദേഹത്തോട് നന്ദി രേഖപ്പെടുത്തട്ടെ. ഇങ്ങനെയുള്ള ചെറുതും വലുതുമായ പ്രശ്നങ്ങൾ, ഇനിയും ധാരാളം പ്രശ്നങ്ങളുണ്ടാവും, അത്തരം പ്രശ്നങ്ങൾ നിങ്ങളോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് പരിഹരിക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നത്. ഇവിടെ ഏത് പ്രശ്നത്തിലും സർക്കാരിനെ ബന്ധപ്പെടാനുള്ള അവസരം ഒരുക്കിയിട്ടുണ്ട്. ഒരറച്ചു നിൽപ്പും ആ കാര്യത്തിൽ ആവശ്യമില്ല. നിങ്ങൾക്ക് ബന്ധപ്പെടാം,
ഏത് സമയത്തും ബന്ധപ്പെടാം. അതിന് ആവശ്യമായ തോതിലുള്ള നടപടികൾ ഉണ്ടാകുമെന്നത് നിങ്ങൾക്ക് ഉറപ്പിക്കാവുന്നതാണ്. നമ്മുടെ നാട് ഈ കഴിഞ്ഞ 2 വർഷമായിട്ട് വലിയ ദുരന്തമാണ് നേരിടേണ്ടി വന്നത്. കഴിഞ്ഞ വർഷം മഹാപ്രളയം, ഈ വർഷം അത്രത്തോളം അല്ലെങ്കിലും നല്ല കാലവർഷക്കെടുതി, ഉരുൾപൊട്ടൽ, അതിൻ്റെയൊക്കെ ഭാഗമായിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങൾ നമ്മൾ നേരിടേണ്ടി വന്നു. അതെല്ലാം ഉണ്ടെങ്കിലും നമുക്കിതിനെല്ലാം അതിജീവിച്ചേ പറ്റൂ. ഒരു നവകേരളം സൃഷ്ടിക്കാനുള്ള പ്രവർത്തനത്തിൽ തന്നെയാണ് നാം ഏർപ്പെട്ടിട്ടുള്ളത്. ഇപ്പോൾ ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല, പിന്നീട് ഒരു ഘട്ടത്തിൽ അത്തരം കാര്യങ്ങളും നമുക്ക് വിശദമായി സംസാരിക്കാം. നിങ്ങളെയെല്ലാം കാണാനും ഈ രീതിയിൽ സംവദിക്കാനും കഴിഞ്ഞതിലുള്ള സന്തോഷം ഒന്നുകൂടി രേഖപ്പെടുത്തിക്കൊണ്ട് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്കെൻ്റെ സ്നേഹാഭിവാദം. ബഹുമാനപ്പെട്ട മന്ത്രിമാർ രണ്ടുപേരും ഇപ്പോൾ ഇവിടെ സംസാരിക്കുന്നില്ല. നിങ്ങൾക്ക് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുമായി സംവേദിക്കാനും എന്തെങ്കിലും സംശയങ്ങളോ വിശദീകരണങ്ങളോ ആവശ്യമുണ്ടെങ്കിൽ ഉന്നയിക്കാനുമുള്ള സമയം കൂടി അനുവദിക്കുകയാണ്. മൈക്ക് സദസ്സിലേക്ക് നൽകും. ഇത് കോർഡിനേറ്റ് ചെയ്യാൻ ശ്രീ ജോൺ ബിട്ടാസ് ഇവിടെ ഉണ്ട്, അദ്ദേഹം കോർഡിനേറ്റ് ചെയ്യും. സുഹൃത്തുക്കളെ, മുഖ്യമന്ത്രിയോട് ആശയവിനിമയം നടത്താൻ ആഗ്രഹിക്കുന്നവർ എഴുന്നേറ്റ് നിന്ന് വളരെ ഒരു വാചകത്തിൽ ഞങ്ങൾക്ക് പറയാനുള്ളത് പറയുക, ചോദിക്കാനുള്ളത് ഒരു വാചകത്തിൽ. ആശയവിനിമയം മൈക്ക് കൈമാറുക. ഓക്കെ, ഹലോ, എല്ലാവർക്കും നമസ്കാരം. അല്ല, അതൊന്നും വേണ്ട, തുടങ്ങിക്കോ. അതെ, മലയാളത്തിൻ്റെ പ്രിയ മുഖ്യമന്ത്രിയും മന്ത്രിസഭയും ചേർന്ന് നടത്തുന്ന ഉജ്ജ്വലമായിട്ടുള്ള ഭരണത്തിന് ആദ്യം തന്നെ അഭിവാദ്യങ്ങൾ അർപ്പിക്കുകയാണ്. കരുതി വച്ച ചോദ്യത്തിൻ്റെ കുന്തമനകൾ ഉടച്ചുകൊണ്ടായിരുന്നു മുഖ്യമന്ത്രിയുടെ വിവരണം. എന്നാലും പ്രവാസി സമൂഹം നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ് നാട്ടിൽ ഒരു വീട് വെക്കുക, അതിന് വായ്പ കിട്ടുക എന്നുള്ള പ്രശ്നം. അത്തരത്തിലുള്ള വലിയ സാമ്പത്തിക പ്രശ്നത്തിന് പരിഹാരമാകുന്ന തരത്തിൽ കേരള ബാങ്ക് രൂപീകരിക്കുന്ന അറിഞ്ഞപ്പോൾ വളരെയധികം സന്തോഷിച്ചു. അതിൻ്റെ പ്രവർത്തനങ്ങൾ എവിടം വരെയായി അറിയാനുള്ള ആഗ്രഹമുണ്ട്. നമ്മൾ 2-3 ചോദ്യങ്ങൾക്ക് ഒരുമിച്ചായിരിക്കും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പ്രതികരിക്കുക. 2-3 പേരും കൂടി ചോദിച്ചു. നമസ്കാരം. ഹലോ, എൻ്റെ പേര് മധുസൂദനൻ. എൻ്റെ സ്വദേശം പത്തനംതിട്ട ജില്ലയിൽ കുടുംബൻ പഞ്ചായത്താണ്. ഞാനിവിടെ 13 വർഷമായി പ്രവാസിയായി ജോലി ചെയ്യുന്നു. കഴിഞ്ഞ വർഷം ജൂണിൽ, അതായത് 2018 ജൂണിൽ ക്യാൻസർ ബാധിതനായി നാട്ടിൽ തിരികെ പോയി. അവിടെ ചികിത്സ തേടി, ഇപ്പോഴും ചികിത്സയിലാണ്. എനിക്ക് പ്രത്യേകിച്ച് ഈ അവസരത്തിൽ പറയാനുള്ളത്, ഞാൻ ചികിത്സ തേടുന്ന അവസരത്തിൽ അക്ഷയ കേന്ദ്ര വഴി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും സഹായത്തിനായി അഭ്യർത്ഥിച്ചിരുന്നു. എന്നെ ഒരു പ്രാവശ്യം വില്ലേജ് ഓഫീസർ വിളിച്ച് ചില ക്ലാരിഫിക്കേഷൻ നടത്തി. രണ്ടാമത് വില്ലേജ് ഓഫീസർ വിളിച്ചത് നിങ്ങൾക്ക് ധനസഹായം ബാങ്കിൽ എത്തിയിട്ടുണ്ടെന്ന് പറയാനെ കൊണ്ടാണ്.
ഞാൻ ഈ അവസരത്തിൽ നമ്മുടെ പ്രവാസി സഹോദരങ്ങളോടും ആളുകളോടും പറയാൻ ആഗ്രഹിക്കുന്നത് ഈ ഒരു മാറ്റമാണ് നമ്മളെല്ലാം ആഗ്രഹിച്ചത്. നമ്മൾക്ക് എവിടെയും നീണ്ട ക്യൂവിലോ വെയിലിൽ പോയി നിൽക്കുകയോ ഒന്നും വേണ്ടി വന്നില്ല. ഒരു സർക്കാർ ഓഫീസും കയറിയിറങ്ങേണ്ടി വന്നില്ല. ആ ഒരു മാറ്റം എനിക്ക് വളരെയധികം സന്തോഷം നൽകുന്നു. ഞാൻ എൻ്റെ നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്കും അദ്ദേഹം നയിക്കുന്ന നമ്മുടെ ഇടതുപക്ഷ സർക്കാരിനും എല്ലാ ഭാവുകങ്ങളും ഈ അവസരത്തിൽ നേരുന്നു. അത് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. ഹലോ, നമസ്കാരം. എൻ്റെ പേര് സിദ്ദീഖ്. വളവട്ടണം, കണ്ണൂർ ജില്ലയിലെ വളവട്ടണം സ്വദേശിയാണ്. എനിക്ക് പറയാനുള്ളത്, നിരവധി പ്രവാസികൾ വളരെ കഷ്ടപ്പെട്ട് ഇവിടെ കഴിയുന്നുണ്ട്. സെയിൽസ്മാൻമാരും അതുപോലെ തന്നെ സെയിൽസ് എക്സിക്യൂട്ടീവുകളും ചില ആളുകൾ ഈ ഫുഡ്സ്റ്റഫ് കമ്പനി ലൈസൻസ് എടുത്ത് സെയിൽസ്മാൻമാരടുത്തുനിന്നും അതുപോലെ തന്നെ സെയിൽസ് എക്സിക്യൂട്ടീവുകളടുത്തുനിന്നും സാധനങ്ങൾ ഇഷ്ടംപോലെ ഇറക്കുമതി ചെയ്ത് സെക്യൂരിറ്റി ചെക്ക് കൊടുത്ത് അതിനുശേഷം അത് ചെറിയ വിലക്ക് മറിച്ച് വിറ്റ് അവർ നാട്ടിലേക്ക് പോകുന്നൊരവസ്ഥയുണ്ട്. അപ്പം അതിൻ്റെ ഫലമായിട്ട് ഇവിടെ കഷ്ടപ്പെടുന്നത് ഈ ഏരിയ മാനേജർമാരും അതുപോലെ തന്നെ സെയിൽസ് എക്സിക്യൂട്ടീവും സെയിൽസ് മാൻമാരാണ്. നാട്ടിൽ ഇവിടുന്ന് വിധി സമ്പാദിച്ച് നാട്ടിൽ പോയിട്ട് പോലീസിൽ പരാതി കൊടുത്തു കഴിഞ്ഞാൽ പോലും പോലീസ് ചെറിയ ലീവിനാണ് പ്രവാസികൾ പോകുന്നത്. പോലീസ് അതിൻ്റെ ഒരു തുടർ നടപടികളൊന്നും സ്വീകരിക്കുന്നില്ല. അത്തരം ഒരാൾ ഇവിടെ വന്നിട്ടുണ്ട് മുഖ്യമന്ത്രിയുടെ സംഘടന പറയാനും വേണ്ടിയിട്ട്. കാരണം ഫെബ്രുവരിയിൽ പോലീസിന് കൊടുത്തിട്ട് പോലീസിൻ്റെ നമ്പറും എസ്ഐയുടെ നമ്പറും ഒക്കെ ഉണ്ട്. അവർ പറയുന്ന അവരവിടെ ഇല്ല. ആസ്തിയൊക്കെ ഉള്ളവരാണ്, തിരിച്ചു കൊടുക്കുന്നില്ല. അതിനെന്തെങ്കിലും ഒരു നടപടി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സ്വീകരിക്കണം. ഇപ്പം മൂന്ന് പേര് സംസാരിച്ചതിൽ ഒരാൾ മാത്രമാണ് ചോദ്യം ചോദിച്ചത്, ഒരാളൊരു പരാതിയാണ്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സാർ, എൻ്റെ പേര് രാധാകൃഷ്ണൻ. ആദ്യമേ തന്നെ കേരള ബാങ്കിൻ്റെ കാര്യത്തിൽ, കേരള ബാങ്ക് ഏത് നിമിഷവും തുടങ്ങാം. ഒറ്റ പ്രശ്നം മാത്രമേ ബാക്കിയുള്ളൂ, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ അന്തിമ അനുമതി വേണം. ആ അന്തിമ അനുമതിയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അത് ലഭിക്കുന്നതോടുകൂടി അത് പ്രാവർത്തികമാകും. മറ്റെല്ലാ തരത്തിലും അത് ഒരുങ്ങി കഴിഞ്ഞിട്ടുണ്ട്. അതിനൊരു പ്രയാസവും ഉണ്ടാവില്ല. പിന്നെ അവസാനം പറഞ്ഞ കാര്യത്തിൽ ആ പരാതി എന്താണെന്ന് എൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തിയാൽ നമുക്കത് പരിശോധിക്കാം എന്താ ചെയ്യേണ്ടതെന്ന്. സാർ, എൻ്റെ പേര് രാധാകൃഷ്ണൻ. ഞാൻ കഴിഞ്ഞ 20 വർഷമായിട്ട് ഒരു പ്രവാസിയാണ്. ആദ്യമേ തന്നെ എല്ലാവർക്കും, ടേസ്റ്റിലുള്ള എല്ലാവർക്കും എൻ്റെ ഒരു അഭിനന്ദനം. പാലാ തെരഞ്ഞെടുപ്പിൽ വിജയത്തിന് നല്ലൊരു അഭിനന്ദനം അർപ്പിക്കുന്നു. രണ്ടാമത്, ഞങ്ങൾ സാറിന് ഇവിടുന്ന് നാട്ടിൽ പോകുന്ന വെക്കേഷനിൽ പോകുന്ന രണ്ട് മെയിൻ കാരണം, ഒന്ന് ലീവ് ആയിരിക്കാം, അത് പ്ലാൻഡ് ആയിട്ടുള്ളതായിരിക്കാം, അല്ലെന്നുണ്ടെങ്കിൽ ഒരു എമർജൻസി ലീവ്, ആർക്കെങ്കിലും അസുഖം വന്നു അല്ലെങ്കിൽ മരണപ്പെട്ടു അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഡോക്യുമെൻ്റ് തയ്യാറാക്കണം, അതിന് വേണ്ടിയാണ് ഞങ്ങൾ സാറിന് പോകാറുള്ളത്. അപ്പോൾ പറ്റുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇപ്പോൾ അക്ഷയ കേന്ദ്രം മുഖേന വളരെ കൂടുതൽ നമുക്ക് പേപ്പേഴ്സൊക്കെ നന്നാക്കാൻ പറ്റും, ചെയ്യാൻ പറ്റുന്നുണ്ട്. എന്നാൽ തന്നെ ഞങ്ങൾ ഡയറക്റ്റായിട്ട് ഗവൺമെൻറ് ഓഫീസുകളിലെത്തി അത് ഒരു പ്രസൻസോട് കൂടി നന്നാക്കേണ്ട ഒത്തിരി പേപ്പേഴ്സ് തയ്യാറാക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. പക്ഷേ ഞങ്ങൾ പോകുമ്പോൾ എല്ലാം ഒന്നുകിൽ ഞങ്ങൾക്ക് ടൈംലി, അതായത് ഞങ്ങളുടെ വെക്കേഷൻ കഴിഞ്ഞതിന് മുമ്പ് അത് നന്നാക്കി കിട്ടാനോ അല്ലെന്നുണ്ടെങ്കിൽ അതിനുള്ളൊരു സാഹചര്യം കിട്ടാറില്ല. ഇപ്പം ഞങ്ങളെപ്പോലുള്ള എല്ലാവർക്കും ഒന്നുകിൽ പാസ്പോർട്ടുണ്ട്, ഞങ്ങളുടെ ഐ ഡി കാർഡുകളുണ്ട്, ഇപ്പം നോർക്ക റൂട്ട്സിൻ്റെ ഐ ഡി കാർഡ് കിട്ടുന്നുണ്ട്, പ്രവാസി കാർഡുണ്ട്. അപ്പോൾ ഇതെന്തെങ്കിലും ഞങ്ങൾ അവിടെ ഐ ഡി പ്രൂഫായിട്ട് കാണിച്ചാൽ ആ ടൈം പീരീഡിനുള്ളിൽ ഞങ്ങൾക്കത് ഒന്ന് നടത്തി തരാനുള്ള ഒരു സഹായം അങ്ങയുടെ നേതൃത്വത്തിൽ നിന്ന് ഉണ്ടാകണം എന്നാണ് അഭ്യർത്ഥിക്കുന്നത്. എൻ്റെ പേര് മനാഫ് ആലുങ്ങൽ. ഇപ്പോൾ അടുത്തിടെയായിട്ട് മാധ്യമങ്ങളിലൊക്കെ എൻ്റെ പേര് വന്നിട്ട് 11 വർഷമായിട്ട് നാട്ടിൽ പോകാൻ പറ്റാത്തൊരവസ്ഥയാണ്. 14 കേസിൽ പ്രതിയായിട്ട് പെട്ടു. അത് 13 ഞാൻ ഇപ്പോൾ ഏകദേശം ക്ലിയർ ചെയ്തു. ഇനി ഒരു കേസുണ്ട്, സിവിൽ കേസാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ട് ഞാൻ നോർക്ക കമ്മീഷനിൽ പരാതി കൊടുത്തിരുന്നു. മുഖ്യമന്ത്രി കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ വന്നപ്പോൾ ഒരു നമ്പർ തന്നിരുന്നു. ആ നമ്പറിൽ വിളിച്ചു, പരാതി കൊടുത്തു. ഫെബ്രുവരി 19 പരാതി കൊടുത്തു. ആ പരാതിയിൽ ഇതുവരെ ഒരു റിപ്ലൈ തന്നില്ല. അതിൻ്റെ ഒരു പരാതിയുടെ ഒരു റെഫറൻസ് നമ്പർ പോലും തരാൻ തയ്യാറായില്ല. പല പ്രാവശ്യം ഞാൻ അത് കോണ്ടാക്ട് ചെയ്തു, അവരതിനെ തരാതര എന്ന് പറയുന്നതിൽ അത് അതിനൊരു പ്രോസസ്സും കണ്ടില്ല. അങ്ങനെ കാണാതെ വന്നപ്പോഴാണ് ഞാൻ, എനിക്കിവിടുന്ന് രക്ഷപ്പെടണം, തിരിച്ചു പോകണം, വീട്ടിൽ പ്രായമായവരുണ്ട്, ഉമ്മ പാരലൈസായിട്ട് കിടപ്പാണ്, ഫാദറും അതെ, 11 വർഷമായിട്ട് ആരെയും കണ്ടിട്ടില്ല. ആ ഒരു അവസ്ഥയിൽ വന്നപ്പോൾ ഞാൻ മാധ്യമത്തിൽ എൻ്റെ റിപ്പോർട്ട് വന്നു. ജയ്ഹിന്ദ് TV അവർ വന്നു, അവരും റിപ്പോർട്ട് ചെയ്തു. പക്ഷേ ഇതുവരെയും എനിക്ക് അതിൻ്റെ ഒരു സഹായം ഇതുവരെ കിട്ടിയിട്ടില്ല. നോർക്കേന്നും അതല്ലെങ്കിൽ കമ്മീഷനിന്നോ ഒരാരും ഇതുവരെ വിളിച്ചിട്ടില്ല, ഒരു നമ്പറും തന്നിട്ടില്ല. ഓക്കെ, താങ്ക് യു. അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ചെയ്തു തരാൻ പറ്റുന്നുള്ളൂ. അടുത്തയാൾ.
എൻ്റെ പേര് ബിജു, ഞാൻ പാലക്കാട് ജില്ലയിലുള്ള ഒരു പ്രവാസിയാണ്. അപ്പോൾ എനിക്ക് ഒരാളെ കോഴിക്കോട് എയർപോർട്ടിനെ പറ്റിയിട്ടുള്ള ഒരു അഭിപ്രായം ചോദിക്കാൻ വേണ്ടിയാണ് അഭിമാനിതനായ മിനിസ്റ്ററോട് ചോദിക്കാനുള്ളത്. കോഴിക്കോട് വിമാനത്താവളം, ആ വിമാനത്താവളം, നമ്മുടെ കണ്ണൂർ വിമാനത്താവളം, നെടുമ്പാശ്ശേരി എയർപോർട്ടും എല്ലാം വന്നപ്പോൾ അതിൻ്റെ മാതിരിയുള്ള ഒരു വികസനം കോഴിക്കോടിൻ്റെ ഭാഗത്തുണ്ടോ എന്നൊരു സംശയമുണ്ട്. പിന്നെ 10-39 വിമാനങ്ങൾ പുതിയ സർവീസുകൾ ആരംഭിച്ചു ഇന്ത്യയിലേക്ക്. അതിലേക്ക് എത്ര വിമാനങ്ങൾ നമ്മുടെ കോഴിക്കോട് എയർപോർട്ട്, നമ്മള് ഈ പാലക്കാട് ജില്ല, മലപ്പുറം ജില്ലയൊക്കെ കോഴിക്കോട് എയർപോർട്ടിനെ കൂടുതൽ ആശ്രയിക്കണം. ശരി, ഓക്കെ. അടുത്തയാള്, അടുത്തയാള്. എൻ്റെ പേര് ഓമനക്കുട്ടൻ. എനിക്ക് ചോദിക്കാനുള്ളത്, പ്രവാസി എന്നുള്ളൊരു വിഭാഗം ഉണ്ടെന്ന് എൻ്റെ മനസ്സിലായത് നമ്മുടെ ഇദ്ദേഹം അധികാരത്തിൽ വന്നതിന് ശേഷമാണ്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തുടക്കത്തിൽ തന്നെ പറഞ്ഞു, സാമ്പത്തികമായിട്ട് പിന്നോട്ടം നിൽക്കുന്ന ഒരു വിഭാഗം ആൾക്കാർ പ്രവാസി ജീവിതം നയിക്കുന്നവരുണ്ട്. ഇതിൽ 10-15 വർഷം ഞങ്ങളിവിടെ കിടന്ന് കഷ്ടപ്പെട്ടിട്ടും നാട്ടിൽ സ്വന്തമായിട്ടൊരു സെൻറ്റ് ഭൂമിയോ ഒരു വീടോ ചെയ്യാൻ പറ്റാത്ത ഒരുപാട് ആൾക്കാരുണ്ട്. ഇപ്പം ഈ ഒരു 3 വർഷത്തുണ്ടെങ്കിൽ മുഖ്യമന്ത്രി ആയതിനു ശേഷം 100,000 പേരിൽ കൂടുതൽ ലൈഫ് മിഷൻ പദ്ധതി പ്രകാരം വീട് വെച്ചിട്ടുണ്ട്. ഈ പ്രവാസികളായ സാമ്പത്തികമായിട്ട് പിന്നോട്ട് നിൽക്കുന്നവരെയും കൂടെ അതിൽ ഉൾപ്പെടുത്താൻ സാധിക്കുമോ? ഓക്കെ. ഒന്ന്, ലൈഫ് മിഷനിലെ പ്രവാസികളെ ഉൾപ്പെടുത്താൻ കഴിയുമോ എന്നുള്ളതാണ് അവസാനത്തെ ചോദ്യം. ലൈഫ് മിഷനിലെ വരുമാനമാണ് ഒരു ബാധകം. അപ്പോൾ അതിൻ്റെ സാങ്കേതികമായ പരിധിക്കുള്ളിൽ വരുന്നവരെ ഉൾപ്പെടുത്തുന്നതിന് ഒരു പ്രയാസം ഉണ്ടാവില്ല. വരുമാനം കൂടുതലായിപ്പോയാൽ ഉൾപ്പെടുത്താൻ കഴിയില്ല, അതാണ് അതിൻ്റെ പ്രശ്നം. 11 വർഷമായിട്ട് കേസിൽ കുടുങ്ങിയിട്ടുള്ള ഒരാളുടെ, അതെ, അത് കുറച്ചൊരു അവ്യക്തത ഉള്ളൊരു കാര്യമാണത്. അത് സാധാരണക്ക് എന്താണ് നോർക്ക കമ്മീഷൻ ചെയ്യാൻ കഴിയാന്നുള്ളത് ഒരു പ്രശ്നമാണ്. അതുകൊണ്ടായിരിക്കും നോർക്ക കമ്മീഷൻ നടപടികൾ എടുക്കാതിരുന്നിട്ടുണ്ടാകുക. സാധാരണ കേസിൽ കേസിൻ്റെ നടപടിക്രമപ്രകാരം മാത്രമേ അവസാനിപ്പിക്കാൻ പറ്റൂ. പിന്നെ ആവശ്യമായ സാങ്കേതിക സഹായം, ഈ അഡ്വക്കേറ്റുമാരെ വെക്കൽ അതുപോലുള്ള കാര്യങ്ങൾ, അത് അവിടെ നാട്ടിൽ ചെയ്യുന്നൊരു പ്രശ്നം നമ്മൾ സ്വീകരിക്കുന്നില്ല. ഇവിടെയുള്ള ആളുകൾക്ക് സഹായം ചെയ്യാനാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. നാട്ടിലെ പ്രവർത്തനത്തിനിടക്ക് വന്നിട്ടുള്ള കേസുകൾ അത് പരിഹരിക്കുന്നതിന് നമ്മൾ വിചാരിച്ചാൽ മാത്രം അതിന് വഴിയുണ്ടാവും തോന്നില്ല. കാരണം ഒരുപാട് കേസുകൾ പലതരത്തിൽ നാട്ടിൽ വരുന്നുണ്ട്, നമുക്ക് എല്ലാവർക്കും അറിയാലോ. അത് ഇവിടുത്തെ കേസാണോ ഈ പറഞ്ഞത്? ഇവിടുത്തെ കേസാണോ പറഞ്ഞത്? ഗൾഫിലുള്ള കേസുകളാണ്, ഗൾഫിലുള്ള കേസ്. ആ, അതിന് ഇപ്പോൾ വക്കീലിനെ ഏർപ്പാടാക്കുന്നുണ്ട്. ആ വക്കീലിൻ്റെ സഹായം നിങ്ങൾക്ക് ലഭിക്കും. അതിന് ആ വക്കീലിനെ ബന്ധപ്പെട്ടാൽ ആവശ്യമായ സഹായം ലഭിക്കും. അതായിരിക്കും ചെയ്യാൻ പറ്റും. കോഴിക്കോട് മറ്റ് നോർക്കയുടെ ആൾക്കാരുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ നീക്കാനും നടപടികൾ നീക്കാം. കോഴിക്കോട് വിമാനത്താവളത്തിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ നല്ല രീതിയിൽ പ്രശ്നങ്ങൾ പരിഹരിക്കാനായിട്ടുണ്ട്. നേരത്തെ അവിടെ ഒരു സെറ്റ് വിമാനങ്ങൾ ഇറങ്ങാത്ത നിലയുണ്ടായിരുന്നു, വലിയ വിമാനങ്ങൾ. ആ പ്രശ്നം ഇപ്പോൾ സിവിൽ വ്യോമയാന വകുപ്പ് തന്നെ പരിഹരിക്കാൻ തയ്യാറായിട്ടുണ്ട്. അതിൽ പ്രശ്നമുണ്ടായത് ഭൂമി ഏറ്റെടുക്കലുമായി ബന്ധപ്പെട്ട് നേരത്തെ ഉണ്ടായതാണ്. അത് ചില തർക്കങ്ങളായി കടന്നു. നാട്ടിൽ ഭൂമി ഏറ്റെടുക്കുന്നതിന് പല പ്രയാസങ്ങളുണ്ടായിരുന്നല്ലോ. അതിലേറ്റവും കൂടുതൽ പ്രയാസം ഉണ്ടായിരുന്ന ഒരു കാര്യമാണിത്. ഏതായാലും ഇപ്പോൾ അതിൻ്റെ വികസനത്തിന് വേണ്ട ഭൂമി എത്ര എന്നുള്ളതിനെ പറ്റിയൊരു നിശ്ചയം വന്നിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായി ആ ഭൂമി ഏറ്റെടുക്കാനുള്ള നടപടികളിലേക്ക് നീങ്ങാനാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ആ എയർപോർട്ട് നല്ല രീതിയിൽ തന്നെ പ്രവർത്തിച്ചു പോവുകയാണ്. നേരത്തെ ഉണ്ടായിരുന്ന പ്രശ്നം ഹഞ്ച് എംബാർക്കേഷൻ ഒഴിവാക്കിയതായിരുന്നു. അത് കഴിഞ്ഞ തവണ നമുക്ക് പുനഃസ്ഥാപിക്കാൻ കഴിഞ്ഞു. അതും സംസ്ഥാന സർക്കാരിൻ്റെ ഇടപെടലിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് പറ്റിയത്. നേരത്തെ അത് നെടുമ്പാശ്ശേരിയിലേക്ക് മാറ്റിയതായിരുന്നു നേരത്തെ പറഞ്ഞ കാരണങ്ങളാൽ. ഇപ്പോൾ അത് നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട്. അങ്ങനെ നല്ല നിലക്ക് തന്നെ ഇപ്പോൾ അത് പ്രവർത്തിച്ച് പോകുന്നുണ്ട്. അടുത്തയാള്. എൻ്റെ പേര് സുരേഷ് കൃഷ്ണ, മാസ് ചാർജ് പ്രതികരിക്കുന്നു. തൊഴിലാളികൾക്കൊപ്പം നിന്ന് അവരുടെ ദുഃഖവും ദുരിതവും അനുഭവിച്ചറിഞ്ഞ നേതൃത്വമാണ് ഇപ്പോൾ ഭരണരംഗത്തുള്ളത് എന്നുള്ളത് പല നടപടികളിലൂടെയും പ്രവാസി അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എനിക്കിവിടെ സൂചിപ്പിക്കാനുള്ളത്, ഈ ദുഃഖവും ദുരിതത്തിലും പെട്ടുകിടക്കുന്ന ഒരുപാട് തൊഴിലാളി പ്രവർത്തകർ, സ്ത്രീ തൊഴിലാളികൾ അടക്കമുള്ളവരുണ്ട്.
അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു പ്രത്യേക ഇൻസെൻറ്റീവോട് കൂടി കെ എസ് എഫ് ഇ ചേരാനുള്ള ഒരു സംവിധാനം, അതായത് അവരൊരു ചെറിയ വിഹിതം, വളരെ സാധാരണ തൊഴിലാളികളെ കുറിച്ചാണ് ഞാൻ പറയുന്നത്, ഒരു സാധാരണ ഒരു വിഹിതം അവരിട്ട് കഴിഞ്ഞാൽ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്നോ നോർക്കയുടെ ഭാഗത്ത് നിന്നോ അല്ലെങ്കിൽ സാമൂഹ്യക്ഷേമ വകുപ്പിൻ്റെ ഭാഗത്ത് നിന്നോ ഒരു വിഹിതവും കൂടെ ഇട്ട് കെ എസ് എഫ് ഇയിൽ ചേർക്കുന്ന ഒരു സംവിധാനത്തെക്കുറിച്ച് ആലോചിച്ചുകൂടെ? അതേപോലെ നേരത്തെ സൂചിപ്പിച്ച ഈ അഡ്വക്കേറ്റന്മാരെ നിയമസഹായത്തെ സംബന്ധിച്ചുള്ളത്, മരണപ്പെടുന്ന ആളുകളെ സഹായിക്കുന്ന ഒരു രീതി ഇവിടെ ഉണ്ട്. അത് ആശാസ്യകരമായ രീതിയിലുമുണ്ട്, ആശാസ്യമല്ലാത്ത രീതിയിലും നടന്നു പോകുന്നുണ്ട്. അതിന് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് ഈ മൂന്ന് പ്രദേശത്ത് അബുദാബി, ദുബായ്, ഷാർജ അങ്ങനെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഗവൺമെൻറ്റിൻ്റെ തന്നെ ഒരു പ്രതിനിധി എന്ന നിലയിൽ സഹായിക്കാൻ വേണ്ടിയുള്ള ഒരു സംവിധാനം വേഗത്തിൽ ഏർപ്പെടുത്തിക്കൂടെ എന്നുള്ളതാണ്. ഓക്കെ, അടുത്തയാള്. എൻ്റെ പേര് ടി എം ആൻ്റണി. 29 വർഷമായിട്ട് പ്രവാസിയാണ്. വന്ന അന്ന് നാളു തൊട്ട് കേൾക്കുന്നതാണ് യാത്രാ നിരക്കിൻ്റെ പ്രശ്നം. ഈ മത്സരാധിഷ്ഠിത ലോകത്ത് എനിക്ക് തോന്നുന്നില്ല വിമാന കമ്പനികൾ നിരക്കുകൾ തിരക്ക് കൂടുന്ന സമയത്ത് കുറക്കുമെന്ന് തോന്നുന്നില്ല. എന്തുകൊണ്ട് കേരള ഗവൺമെൻറ് ഷിപ്പിംഗ് സർവീസ്, കപ്പൽ സർവീസ് തുടങ്ങിക്കൂടാ? അത് കൂടുതൽ ആൾക്കാർക്ക് യാത്ര ചെയ്യാനും ചിലവ് ചുരുക്കാനും കൂടുതൽ സാധനങ്ങൾ കൊണ്ടുപോകാനും സാധിക്കും. ഓക്കെ, ശരി, അടുത്ത ഒരാൾ. എൻ്റെ പേര് സുനിൽ, നിലമ്പൂർ സ്വദേശിയാണ്. ജീവിതശൈലി രോഗങ്ങളടക്കം ഉള്ള രോഗങ്ങൾ എത്ര ഇവിടെ പിടിക്കുന്ന ഒരു ആളുകളാണ് പ്രവാസികൾ. ചോദ്യം കേൾക്കണം, ദേവി നിശബ്ദത പാലിക്കുക. പ്രവാസികൾക്ക് ഇപ്പൊ നാട്ടിലെ തൊഴിലാളികൾക്ക് രൂപീകരിച്ചിട്ടുള്ള പോലെ ESI മോഡലുള്ള ചികിത്സാ സംവിധാനം പ്രവാസികളിൽ ഉൾപ്പെടുത്താൻ പറ്റുമോ എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, ഒരാളും കൂടെ ചോദിച്ച ശേഷം മുഖ്യമന്ത്രി പ്രതികരിക്കുന്നതാണ്. എന്റെ പേര് ബാക്കിലേക്ക് കൊടുക്കണം, കാരണം വെച്ചാൽ എല്ലാവരും മുന്നിലിരിക്കുന്നവർ മാത്രമാണ് ചോദിക്കുന്നത്. ആ മൈക്ക് സംഘാടകർ. ഓക്കെ, ചോദിക്കും. എൻ്റെ പേര് മോൺസി, ഞാൻ പുതുപ്പള്ളി സ്വദേശിയാണ്, കോട്ടയം. ഞാനൊരു വ്യത്യസ്തമായിരിക്കുന്ന ചോദ്യമാണ് ചോദിക്കുന്നത്. പ്രവാസികളെ പോലെ ഞങ്ങളെപ്പോലെ തന്നെ നാട്ടിലെ അടിസ്ഥാന വർഗമാണ് കർഷകർ. കൃഷിക്കാരും ഇല്ലാത്ത ഒരു പുരോഗതി നാട്ടിലെ അസാധ്യമാണ്. ഞാൻ ചോദിക്കുന്ന ചോദ്യം, പ്രത്യേകിച്ച് ഞങ്ങളുടെ മേഖലകളിൽ കേരളത്തിലുടനീളം റബ്ബർ എന്നൊരു വസ്തു, ഒരു റബ്ബറിൻ്റെ വില അത് വളരെ ചുരുങ്ങിയ രീതിയിലാണ് ഇപ്പം നമുക്ക് കിട്ടുന്നത്. യാതൊരു തരത്തിലും റബ്ബർ കൃഷിക്കാർക്ക് ജീവിക്കാൻ പറ്റാത്തൊരു അവസ്ഥ നാട്ടിലുണ്ട്. മുഖ്യമന്ത്രി അതിനിടപെടുന്നുണ്ട്, ഗവൺമെൻറ് ഇടപെടുന്നുണ്ട്, അതൊക്കെ നമുക്കെല്ലാം അറിയാം. എങ്കിൽ തന്നെയും ഈ വിലയിൽ നിന്ന് ഒരു നല്ല വർദ്ധനവിലേക്ക് കൊണ്ടുവരുവാൻ നമ്മുടെ ഗവൺമെൻറിന് സാധിക്കുമോ? ഈ റബ്ബർ കൊണ്ട് എന്തെങ്കിലും ഒരു വ്യവസായം എന്ന് പറഞ്ഞാൽ ചെറുകിട വ്യവസായം പ്രവാസികളായിരിക്കുന്ന ഞങ്ങൾ നാട്ടിൽ. സാറേ, ഞാൻ തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിലെ പഴയനൂരിൽ നിന്നാണ്. സാറ് സാധാരണക്കാരനാണ്, ബഹുഭൂരിപക്ഷവും ഇവിടെ സാധാരണ കുറച്ച് ശമ്പളങ്ങളിൽ ജോലി ചെയ്യുന്നവരാണ്. സാറേ 12, 12, 13 വർഷമൊക്കെ ജോലി ചെയ്ത് സന്റെ സമ്പാദ്യ കുടുക്കയിൽ നിന്ന് കുറച്ച് സാമ്പത്തികം നമ്മുടെ നാട്ടിൽ ഒരു ചെറിയ ഒരു സംരംഭത്തിന് തുടക്കമിടാൻ, അതുപോലെ തന്നെ നമ്മുടെ സ്വദേശ സ്വയംഭരണ പഞ്ചായത്ത് തലത്തിലാണെങ്കിലും മുനിസിപ്പാലിറ്റി തലത്തിലാണെങ്കിലും പ്രവാസികൾക്കൊരു മുൻഗണന എന്ന നിലവാരത്തിൽ ഈ സർക്കാർ അതിൻ്റെ പ്രവർത്തനമായി മുന്നോട്ട് പോകണമെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. ഓക്കെ, താങ്ക് യു. There's one small request. Please. Mainly concern is our parents. Old age homes in every districts which is affordable rates. And even if we are not in a position to take houses at native, then when we return back, places where we can stay with affordable rates. And okay. Mainly for the parents, okay. Which is Thank a you. Big concern for all expatriates. Thank you. മുഖ്യമന്ത്രി പ്രതികരിക്കാവുന്നതാണ്. ഒന്ന്, സ്ത്രീ തൊഴിലാളികൾക്ക് കെ എസ് എഫ് ഇയുടെ ആദ്യം പറഞ്ഞത്, ഈ കെ എസ് എഫ് ഇ എന്ന് പറയുന്ന ഒരു ചിട്ടിയാണ്, അതെല്ലാവരും അറിയാലോ. ആ ചിട്ടിയിൽ ചേരുക, സാധാരണ ചിട്ടിയിൽ ചേർന്നവർക്കുള്ള ദുരനുഭവം എന്താണെന്ന് വെച്ചാൽ ചിട്ടി പൊളിഞ്ഞു പോവുക, പിന്നെ ആ വെച്ച പൈസ കിട്ടാതിരിക്കുക എന്നുള്ളതാണ് ആദ്യത്തെ ഉറപ്പ്. അതില്ല എന്നുള്ളതാണ്, അത് അങ്ങനെ ഒരു സംഭവം ഇതിനുണ്ടാവില്ല. ഇത് ഗവൺമെൻറ്റിൻ്റെ സ്ഥാപനമാണ്, ഭദ്രമായിട്ട് നടക്കുന്നു, വിശ്വസ്തമായ രീതിയിൽ നടക്കുന്നു, ഒരു പ്രയാസവും അതിനുണ്ടാകാൻ പോകുന്നില്ല. അതാണ് അക്കാര്യത്തിലുള്ള ഏറ്റവും വലിയ ഉറപ്പ്. അതിൽ ചേരാൻ കഴിയുന്നവർ മാത്രം ചേർന്നാൽ മതി, അല്ലാത്തവരെ ചേരാൻ ബുദ്ധിമുട്ടുണ്ട്. ചേരാൻ കഴിയുന്ന ധാരാളം ആളുകളുണ്ട്, അവർ ചേരുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. പിന്നെ അതിൻ്റെ ഒരു സാമൂഹ്യ വശം, നേരത്തെ പറഞ്ഞതുപോലെ അതിൻ്റെ ഭാഗമായി നാടിന് വലിയ തോതിൽ ഉപകരിക്കും, ഇതാണ് അതിൽ കാണേണ്ടത്. മറ്റത് ഏതെങ്കിലും തരത്തിൽ ഒരു സബ്സിഡി കൊടുത്ത ആളെ ചിട്ടി ചേർക്കുക എന്നൊരു പരിപാടി സർക്കാരിനില്ല, അത് നമുക്ക് പ്രായോഗികവുമല്ല. പിന്നെ പറഞ്ഞൊരു കാര്യം, പിന്നെ
ലൈഫ് മിഷനിൽ അല്ല മരണപ്പെട്ടവരെ സഹായിക്കുന്ന കാര്യം. മരണപ്പെട്ടവരെ നല്ല രീതിയിൽ തന്നെ ഇവിടെ ഇവിടുന്നൊക്കെ ചില സന്നദ്ധ സംഘടനകൾ ആളുകളെ അയക്കുന്നുണ്ട് എന്നുള്ളത് നല്ല കാര്യമാണ്. സ്വന്തമായിട്ട് അയക്കാൻ പറ്റാത്ത ആളുകളെ ശവശരീരം നാട്ടിലെത്തിക്കുന്നതിന് വേണ്ടി നല്ല ഇടപെടൽ എല്ലാവരും നടത്തുന്നുണ്ട്. അത് നല്ല കാര്യം തന്നെയാണ്. അത് തുറന്നും ഉണ്ടാവണം. എന്നാൽ അക്കാര്യത്തിൽ സർക്കാർ സഹായിക്കേണ്ട ചില പ്രശ്നങ്ങൾ വരുമ്പോൾ അതിൽ സർക്കാർ ആവശ്യമായ സഹായം ചെയ്യും. അതാണ് നേരത്തെ പ്രഖ്യാപിച്ചിട്ടുള്ളത്. അതിന് സർക്കാർ ആവശ്യമായ നടപടിയെടുക്കും, സർക്കാരിനെ ബന്ധപ്പെടുകയും വേണ്ടു, ആവശ്യമായ നടപടികൾ സ്വീകരിക്കും. ഈ സന്നദ്ധ സംഘടനകളുടെ പ്രവർത്തനം ഒരു കാരണവശാലും നിർത്തേണ്ടതില്ല. അത് തുറന്നു കൊണ്ടുപോവുക, അത് ഏറ്റവും പ്രധാനമാണ്. അതിൻ്റെ കൂടെ സർക്കാരും സഹായിക്കാൻ തയ്യാറാകും എന്നതാണ് കാണേണ്ടത്. കപ്പൽ സർവീസ് തുടങ്ങുന്ന പിന്നെ കപ്പൽ നല്ല ആശയം തന്നെയാണ്. പക്ഷേ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ 30 ദിവസത്തെ നമ്മുടെ ലീവ്, ആ ലീവ് വരുമ്പോൾ നിങ്ങൾ തന്നെ 5 ദിവസം ഇതിന് പോകുമല്ലോ എന്ന് കണക്ക് കൂട്ടും. അപ്പോൾ പിന്നെ നാട്ടിലെത്രയാണ് നിൽക്കാൻ പറ്റുക എന്നുള്ളൊരു ആലോചനയായി. അങ്ങനെയെല്ലാമുള്ള പ്രയാസങ്ങളുണ്ടാവും. കാർഗോ നല്ല രീതിയിൽ അയക്കാൻ പറ്റുമായിരിക്കും. ഏതായാലും ആശയം തള്ളിക്കളയുന്നില്ല എന്ന് മാത്രം. പിന്നെ ചെറിയ സംരംഭങ്ങളുടെ കാര്യത്തിൽ അതിൽ പിന്നെ മറ്റ് കുഴപ്പങ്ങളൊന്നും വരാനില്ല. ഇപ്പോൾ 10 ലക്ഷം രൂപ വരെയുള്ളതിന് കൊലാറ്ററൽ സെക്യൂരിറ്റിയുടെ പ്രശ്നം ഇപ്പോൾ വരുന്നില്ല. അത് അത്തരത്തിലൊരു നടപടി വന്നിട്ടുണ്ട്. ആവശ്യമായ പ്രോത്സാഹനം നൽകുന്നതിന് ഇനിയും തുറന്നൊട്ടേറെ കാര്യങ്ങൾ ചെയ്യാൻ പോകുന്നുണ്ട്. എല്ലാം ഇപ്പോൾ പ്രഖ്യാപിക്കുന്നില്ല എന്നേ ഉള്ളൂ. നേരത്തെ തന്നെ ചില നടപടികൾ എടുത്തു വരുന്നുണ്ട്. അതിൻ്റെ ഭാഗമായി ഏത് ചെറിയ സംരംഭകർക്കും കാര്യങ്ങൾ പെട്ടെന്ന് തുടങ്ങാൻ പറ്റും. നിയമവും ചട്ടവും പാലിച്ചുകൊണ്ട് നടത്തണമെന്ന് മാത്രമേ ഉള്ളൂ. അത് സ്വന്തമായിട്ട് തന്നെ ചെയ്യാൻ സാധിക്കും. അങ്ങനെയൊരു നടപടിയിലേക്ക് നീങ്ങാനാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ പ്രായമായവരുടെ കാര്യത്തിൽ നല്ല ഇടപെടൽ നടത്താൻ തന്നെയാണ് സർക്കാർ ആലോചിക്കുന്നത്. ഇപ്പോൾ തന്നെ ചില നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. അതിൽ താമസ സൗകര്യം, മരുന്നിനുള്ള ഇത്, ചികിത്സാ സൗകര്യം, ഇത്തരം കാര്യങ്ങളിലൊക്കെ ഒരു വയോജന സൗഹൃദ നില മൊത്തമായിട്ട് സ്വീകരിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അതോടൊപ്പം വയോജന കേന്ദ്രങ്ങൾ, കേന്ദ്രങ്ങളെന്ന് പറയുമ്പോൾ സ്ഥിരമായി താമസിക്കുന്നുണ്ടാവും, ക്ലബ്ബുകൾ പോലെ ഇതുമുണ്ടാവും, അത്തരം കാര്യങ്ങളും നമുക്ക് ആലോചിക്കാവുന്നതാണ്. അതിലൊക്കെ നല്ലതുപോലെ നമുക്ക് പ്രവാസികളുടെ സഹകരണവും ഉറപ്പുവരുത്താൻ കഴിയും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. റബ്ബർ അധിഷ്ഠിത വ്യവസായത്തെക്കുറിച്ച് റബ്ബറിൻ്റെ കാര്യം ചോദിച്ചു. റബ്ബറിൻ്റെ കാര്യത്തിൽ നല്ല ഇടപെടൽ സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ പ്രശ്നം ഗൗരവമായി കാണുന്നു. അതിൻ്റെ ഭാഗമായാണ് ഒരു റബ്ബർ അധിഷ്ഠിത, റബ്ബർ എന്ന് പറയുന്നത് റബ്ബർ ബാൻഡ് മുതൽ വലിയ ടയർ വരെ ഉണ്ടല്ലോ, അങ്ങനെയുള്ള വ്യവസായ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്നതിനുള്ള വ്യാവസായിക സ്ഥാപനം സിയാൽ മോഡലിൽ ഒരു കമ്പനി രൂപീകരിക്കാൻ നടപടികൾ സ്വീകരിക്കും. നേരത്തെ പറഞ്ഞിരുന്നു. ഇപ്പോൾ അത് പ്രഖ്യാപനമായിട്ടല്ല, കമ്പനി രൂപീകരിച്ചു കഴിഞ്ഞു. ഇനി അതിൻ്റെ മറ്റു നടപടികൾ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. വേഗം തന്നെ നടപടികളിലേക്ക് നീങ്ങാൻ പറ്റുമെന്നാണ് ആലോചിക്കുന്നത്. നിശബ്ദത പാലിക്കണം ദേവി. ഇത് ഒരാൾ ചോദിക്കുന്നതും അതിനോടുള്ള പ്രതികരണവും എല്ലാവർക്കും കേൾക്കാൻ താല്പര്യമുണ്ട്. ഓക്കെ, ചോദിക്കാം. ഹലോ, പ്ലീസ് സൈലൻസ് പ്ലീസ്. ഓക്കെ, മൈക്ക് വരും, മൈക്ക് വരും, നിങ്ങൾ നിശബ്ദരായിരുന്നാൽ മതി. ഓക്കെ, ചോദിക്കൂ, ചോദിക്കൂ. ഓക്കെ, ഹലോ ഹലോ, എൻ്റെ പേര് കൃഷ്ണൻ, ഞാനിവിടെ 13 വർഷമായി. എനിക്ക് പറയാനുള്ളത്, നമ്മൾ ഈ പ്രവാസി ക്ഷേമവിധി ഒരു വകയിൽ ആളെല്ലാം ഇവിടെ ചേർത്തിട്ടുണ്ട്. അപ്പോൾ അതിന് ഇപ്പോൾ IT മേഖല നല്ല പുരോഗതിയിലാണ്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, അതിനൊരു പാസ്വേഡും ലോഗിനും വെച്ച് കഴിഞ്ഞാൽ ഓരോരാൾക്കും സൈറ്റിൽ കയറിയിട്ട് എത്ര നമ്മൾക്ക് അടക്കാനുണ്ട് അങ്ങനെയുള്ള ഒരു കാര്യം വെച്ച് കഴിഞ്ഞാൽ, കാരണം അത് ഗവൺമെൻറ്റിനും ഒരു നല്ല ഇതാണ്, പൈസ നല്ല വരുമാനം വരും, അത് മറ്റുള്ള കാര്യങ്ങൾക്ക് ഉപയോഗിക്കാം, നമ്മൾക്കും ഒരു നല്ല കാര്യമാണ്. അങ്ങനെ ഒരു കാര്യം. പിന്നെ ഒന്നും കൂടെ, ഈ പിന്നെ നോർക്ക കാർഡ് ഉള്ളവർക്ക് വർഷത്തിൽ ഒരിക്കൽ ഫ്ലൈറ്റിന് ഒരു സബ്സിഡി തരാൻ പറ്റും. മറ്റ് നമ്മളെ കേരളത്തിൽ എല്ലാവർക്കും കാർഷിക ഇതിനെല്ലാം കൊടുക്കുന്നുണ്ട്. അതുമാതിരി നമ്മൾ വർഷത്തിൽ ഒരു പ്രാവശ്യം നോർക്ക കാർഡ് ഉള്ളവർക്ക് നാട്ടിലേക്ക് പോകുമ്പോൾ ഒരു സബ്സിഡി എന്ന രീതിയിൽ തരാൻ പറ്റുമോ, അതൊന്ന് ആലോചിച്ചുകൂടെ. ഓക്കെ, അടുത്ത ആള്. നമ്മൾ 2-3 ചോദ്യങ്ങളോട് എടുക്കുന്നുള്ളൂ, പരിപാടി അവസാനിപ്പിക്കേണ്ടതായിട്ടുണ്ട്. പാലക്കാട് ജില്ലയിലെ കുത്തുന്നൂർ പഞ്ചായത്തിൽ നിന്നാണ്. വീടില്ലാത്തവർക്ക് ലൈഫ് പദ്ധതി വഴി വീട് പാസ്സാവുകയും എന്നാൽ കുടുംബാംഗങ്ങളിൽ ഒരാൾ വിദേശത്ത് ജോലി ചെയ്യുന്നുണ്ട് എന്ന കാരണം കാണിച്ച് പാസ്സായ വീട് തടഞ്ഞു വെക്കുകയും എന്നാൽ വിദേശത്ത് ജോലിയുള്ളവർ വളരെ തുച്ഛമായ ശമ്പളത്തിൽ വെൽഡിംഗ് മണിയും അതുപോലുള്ള മറ്റ് 1000 ദർഹംസിന് താഴെയുള്ള ജോലി
നോക്കുന്നവരാണ്. അപ്പോൾ അതിലൊരു കൂടുതൽ വ്യക്തത വരുത്തണം. എന്തുകൊണ്ടാണ് വിദേശത്ത് ജോലിയുണ്ട് എന്ന കാരണത്താൽ വീട് പാസ്സായത് ഹോൾഡ് ചെയ്ത് വെച്ചത്? നല്ലൊരു ചോദ്യമാണ്. ഒരു ഒരു രണ്ട് ചോദ്യം കൂടെ എടുക്കുന്നു. എൻ്റെ പേര് മോൻസി. ഇവിടെ 90% ഇവിടെ പ്രവാസികൾ അനുഭവിക്കുന്ന ഒരു ബുദ്ധിമുട്ടാണ് ഞാൻ പറയാൻ പോകുന്നത്. അതായത് ഇവിടെ തൊഴിലാളികൾ ചിലപ്പം ഒരു 5000 ദിർഹംസിനോ 6000 ദിർഹംസിനോ ക്രെഡിറ്റ് കാർഡ് അല്ലെങ്കിൽ 10,000 ദിർഹംസിന് താഴെ ക്രെഡിറ്റ് കാർഡോ ലോണോ എടുത്തതിന് ശേഷം അത് ഇവിടുന്ന് തന്നെ ചിലപ്പം പെട്ടെന്ന് ജോലി പോയി കഴിഞ്ഞാൽ ഇവിടുന്ന് തന്നെ അതങ്ങ് സോൾവ് ആകും. പക്ഷേ എന്നിട്ടും ചില കളക്ഷൻ ഏജൻസികൾ കേരളത്തിൻ്റെ അകത്ത് വന്ന് വീടുകളിൽ വന്നിട്ട് വിരട്ടുന്ന ഒരു സ്വഭാവം, ഒരു പ്രവണത ഈയിടെയായിട്ട് കൂടിയിട്ടുണ്ട്. ഇവിടെ അത് സോൾവ് ആണ്, ആളുകൾ ഇവിടെ തന്നെയാണ് നിൽക്കുന്നത്. പക്ഷെ കേരളത്തിൻ്റെ അകത്ത് വന്നിട്ട് അവർ ഭയങ്കരമായിട്ടുള്ള മാതാപിതാക്കളെ ക്രൂശിക്കുന്ന, അതായത് അവരുമായിട്ട് ഭയങ്കരമായിട്ട് ടോർച്ചർ ചെയ്യുന്ന ഒരു അനുഭവം അവിടെ ഉണ്ട്. പക്ഷെ ഇവിടെ അത് സോൾവ് ആയതാണ്. അതിനെതിരെ എന്തെങ്കിലും ചെയ്യാം? നമ്മൾ രണ്ട് ചോദ്യം കൂടെ എടുക്കുള്ളൂ. എല്ലാവരുടെയും ചോദ്യങ്ങൾ നോർക്ക സ്വീകരിക്കുന്നതാണ്. എഴുതി കൊടുത്തു കഴിഞ്ഞാൽ നോർക്ക് അതിനോട് പ്രതികരിക്കാനുള്ള സംവിധാനം ഇവിടെ ചെയ്യുന്നുണ്ടെന്ന് ഈ ചടങ്ങിന്റെ അധ്യക്ഷനായിട്ടുള്ള സ്പീക്കർ പറഞ്ഞിട്ടുണ്ട്. നോർക്കയുടെ വൈസ് ചെയർമാൻ ഉണ്ട്, നോർക്കയുടെ സിഇഒ ഉണ്ട്, മറ്റ് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുണ്ട്. അതുകൊണ്ട് രണ്ട് ചോദ്യങ്ങൾക്ക് ശേഷം നിങ്ങൾക്ക് പറയാനുള്ളത് എഴുതി കൊടുത്തു കഴിഞ്ഞാൽ അതിനുള്ള പ്രതികരണം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. സാറേ, നമ്മുടെ സർക്കാർ കിടുവാണ്, പൊളിയാണ്, സൂപ്പറാണ്. പക്ഷെ നമ്മുടെ സർക്കാരിനെ ബാധിക്കുന്ന ഒരു പ്രശ്നമാണ് നമ്മുടെ ഈ 2 വർഷത്തെ പ്രളയം എന്ന് പറയുന്നത്. നമ്മുടെ സർക്കാർ പല വികസനപരമായിട്ടുള്ള കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോകും, അടുത്ത വർഷം പ്രളയം വരും, പിന്നെയും നമ്മളൊരു വികസന പ്രവർത്തനമായിട്ട് മുന്നോട്ട് പോകും, വീണ്ടും പ്രളയം വരും. അപ്പം നമ്മുടെ സർക്കാരിൻ്റെ ഖജനാവിലേക്ക് ഒരുപാട് പ്രശ്നങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഈ പ്രളയം നമ്മൾ വരുമ്പോഴാണ് പ്രളയത്തെക്കുറിച്ച് ഓർക്കുന്നതും പ്രളയത്തെക്കുറിച്ച് വേവലാതിപ്പെടുന്നതും പ്രളയത്തെക്കുറിച്ചെല്ലാം ചെയ്യുന്നത്. പക്ഷേ സി എം എന്ന നിലയിൽ സി എമ്മിനെ സഖാവ് എന്ന് പിണറായി വിജയൻ ആളുടെ നേതൃപാടവും നമ്മൾ കണ്ടത് അദ്ദേഹത്തിൻ്റെ പ്രസ് മീറ്റ് സമയത്താണ്. പ്രളയം വളരെ വളരെ നല്ല രീതിയിൽ താങ്കൾ ഹാൻഡിൽ ചെയ്തു. എനിക്ക് പറയാനുള്ളത്, കുട്ടനാട്ടിൽ എൻ്റെ സുഹൃത്തുക്കളുടെ ഒരുപാട് വീടുകളിൽ കുളങ്ങളുണ്ട്. ഈ കുളങ്ങളെല്ലാം പുല്ലും മണ്ണും കയറി എല്ലാം അടഞ്ഞിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ കാക്കാഴത്ത് സഖാവ് ജി സുധാരണ സഖാവിൻ്റെ വീട്ടിലേക്ക് പോകുന്ന സ്ഥലത്ത് കാക്കാഴത്ത് ഒരു സ്കൂളുണ്ട്. ആ സ്കൂളിലേക്ക് പോകുന്ന കാപ്പിത്തോടം എന്ന് പറയുന്ന സ്ഥലം വർഷങ്ങൾ കൊണ്ട് പോളയും കാര്യങ്ങളൊക്കെ പിടിച്ച് കടലിലേക്ക് പമ്പാറ്റിയിൽ നിന്ന് നേരിട്ട് കടലിലേക്ക് പോകേണ്ട ഒരു സ്ഥലമാണ്. ഞാൻ പെട്ടെന്ന് തീർക്കാം. അപ്പം ഇവിടെല്ലാം ഈ ഉഷ്ണകാലത്ത്, അതായത് ചൂട് വരുന്ന സമയത്ത്, ജില്ലാ കളക്ടർമാരുടെ നേതൃത്വത്തിൽ കുടുംബശ്രീയിലെ സ്ത്രീകളെ ഉപയോഗിച്ചുകൊണ്ട് എല്ലാ കുളങ്ങളും എല്ലാ പുഴകളും പരമാവധി ആഴമെടുത്ത് കുളങ്ങൾ വൃത്തിയാക്കി. സാർ, ഒരുപാട് ഒരുപാട് നമുക്ക് ഈ മഴവെള്ള സമയത്ത് എന്തുകൊണ്ട് ഈ 2 വർഷക്കാലത്ത് മാത്രം പ്രളയം വരുന്നു? സാർ തീർന്നു. അപ്പോൾ പരമാവധി ഈ കുളങ്ങളും പുഴകളും വൃത്തിയാക്കി ഒരു പരമാവധി ജലം ഇതിലേക്ക് പോയി പ്രളയത്തിൽ നിന്നും നമ്മുടെ സർക്കാരിനെ രക്ഷിച്ച് കൂടുതൽ വികസനപരമായിട്ടുള്ള മുന്നോട്ട് കാര്യങ്ങൾ പോകാനായിട്ട് ദയവായി സി എം ശ്രദ്ധിക്കണമെന്ന് മാത്രമേ പറയാനുള്ളൂ. ഹലോ ഹലോ, എന്റെ പേര് ഫജറു ഫജറുദ്ദീൻ മൂപ്പൻ. ഞാൻ കൊച്ചിയിലാണ് സ്ഥലം. ഒരു വാചകത്തിൽ പറഞ്ഞാൽ ഒരു ലേഡിയും കൂടെ അക്കോമഡേറ്റ് ചെയ്യാം. ഒറ്റ വാചകം, ഒരൊറ്റ കാര്യങ്ങൾ, ഒരു കാര്യം മാത്രമേ ചോദിക്കുന്നുള്ളൂ. ഇവിടെ ബുദ്ധിമുട്ടി ജീവിക്കുന്ന ഒരുപാട് കുടുംബാംഗങ്ങൾ ഉണ്ട്. അപ്പോൾ നാട്ടിലെ കുടുംബശ്രീ പോലെ എന്തുകൊണ്ട് അത്തരം കുടുംബങ്ങളെ എല്ലാം ഉൾപ്പെടുത്തി ഇവിടെ ഒരു പ്രവാസി ശ്രീ തുടങ്ങിക്കൂടാ എന്നുള്ളത്? ഓക്കെ, അടുത്ത ഒരു വ്യത്യസ്ത. എൻ്റെ പേര് റിയാസ്. ഇവിടെ 22 വർഷമായി ഇവിടെ UAE ആർമിയിൽ വർക്ക് ചെയ്യുന്നു. അറബികളുമായിട്ട് നല്ല അടുത്ത് ഇടപഴകുന്ന ഒരാൾ എന്നുള്ള നിലക്ക് അവർ നമ്മളെ വളരെ ബഹുമാനിക്കുകയും റെസ്പെക്റ്റ് ചെയ്യും, ബുദ്ധിമാന്മാരൊക്കെ എന്ന് പറയുന്നുണ്ട്. പക്ഷേ അതിൽ നമുക്ക് വരുന്ന ഒരു മോശം വന്നത്, നമ്മുടെ നാട്ടിലെ ലൈസൻസ് ഇവിടുത്തെ ഒരു ഫോട്ടോ കോപ്പി പോലത്തെ ഒരു സാധനമാണ് നാട്ടിലെ ലൈസൻസ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അത് ഇവിടെ ഒറിജിനലായിട്ട് അംഗീകരിക്കുന്നില്ല. അത് കാണുമ്പോൾ ഇത് കോപ്പിയാണ്, ഇത് മാഫിയ അസലി എന്നാണ് പറയുന്നത്. ഡ്രൈവിംഗ് ലൈസൻസ്. അപ്പൊ അത് ഒരു കാർഡ് രൂപത്തിലാക്കുക, അതിന് എന്ത് ചെലവാണ് ഞങ്ങൾ തരാൻ തയ്യാറാണ്. അപ്പൊ അതുകൊണ്ട് അത് ഒരു ചോദ്യം കൂടെ ചോദിക്കാനുള്ളത്, നോർക്കന്റെ ഈ ഓഫീസ് ഇവിടെ UAE എവിടെയാണ് അതൊന്ന് വ്യക്തമാക്കണം. അത് ലാസ്റ്റ് ചോദ്യം. ഒരു ലേഡിയാണ് സംസാരിച്ചു, ലേഡിക്ക് മൈക്ക് കൊടുക്കൂ. ലേഡി രണ്ടാമത് ചോദിക്കുന്നതാണോ? സഹോദരി രണ്ടാമത് ചോദിക്കുകയാണോ? ആ ഓക്കെ, ശരി, മൈക്ക് കൊടുക്കും, മൈക്ക് കൊടുക്കും. നമസ്കാരം, സ്വപ്ന. ഞാൻ സിവിൽ എഞ്ചിനീയർ ആണ്. 8 മാസമായിട്ട് ജോലി നഷ്ടപ്പെട്ട് നിൽക്കുന്ന ഒരു അവസ്ഥയിലാണ്. ഈ പറഞ്ഞതുപോലെ ക്രെഡിറ്റ് കാർഡ്, ബാങ്ക് ലോൺ അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ വേണ്ടിയിട്ട് ഒരുപാട് ടോർച്ചർ ചെയ്യുന്നുണ്ട് ബാങ്കുകൾ. അപ്പം നമ്മളെ പോലുള്ളവർക്ക് വേണ്ടിയിട്ട് സഹായിക്കാനായിട്ട് എന്തെങ്കിലും വായ്പാ സംവിധാനം സർക്കാരിന് ചെയ്യാൻ പറ്റുമോ? അതൊരു ക്വസ്റ്റ്യൻ. ഇനിയും ഉണ്ടൊരെണ്ണം കൂടി. സർ, ഒപ്റ്റോമെട്രിസ്റ്റ് എന്ന് പറഞ്ഞൊരു വിഭാഗം തൊഴിലാളികൾ ഇവിടെ ഉണ്ട്.
അവര് കേരള സർക്കാരിൻ്റെ ഡിപ്ലോമ 2 വർഷത്തെ ഡിപ്ലോമ കോഴ്സ് പണ്ട് മെഡിക്കൽ കോളേജുകളിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, പിന്നെ ലിറ്റിൽ ഫ്ലവർ പോലെ 1-2 കോളേജുകളിലുമുണ്ട്. അപ്പം ഇവർക്ക് ഇപ്പോൾ ഇവിടെ ജി എൻ എം നഴ്സിംഗിൻ്റെ ജി എൻ എം എ എൻ എം ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് ഇപ്പൊ ഡിഗ്രി ഇല്ലാതെ ഇവിടെ ഡിഗ്രേഡ് ചെയ്യുന്ന ഒരു സംവിധാനം വരുന്നുണ്ട്. അതുപോലെ തന്നെ ഒപ്റ്റോമട്രിസ്റ്റുകൾക്കും ഈ പ്രോബ്ലം വരുന്നുണ്ട്, ഡിഗ്രി ഇല്ലാതെ അവരെ ഡിഗ്രേഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിനു വേണ്ടിയിട്ട് സംസ്ഥാന സർക്കാരിന് കേരള ഗവൺമെന്റ് കോളേജുകളിലെങ്കിലും പഠിച്ചിട്ടുള്ള ഒപ്റ്റോമട്രിസ്റ്റുകൾക്ക് ഒരു ഡിഗ്രി കോഴ്സ് തത്തുല്യ ഒരു ലാറ്ററൽ എൻട്രി 1 ഇയർ ഓർ 2 ഇയർ എക്സ്ട്രാ ചെയ്യിപ്പിച്ചിട്ട് ഇപ്പോൾ പഞ്ചാബിൽ ചിത്കാര യൂണിവേഴ്സിറ്റി മാത്രമേ അങ്ങനെ ഒരു കോഴ്സ് നടത്തുന്നുള്ളൂ. ഒരു കാര്യം കൂടി ഉണ്ട്, ലിറ്റിൽ ഫ്ലവർ അൽസലാമ അതുപോലെയുള്ള കോളേജുകളിൽ നിന്നുള്ള ഡിഗ്രി കോഴ്സുകളും ഡിപ്ലോമ കോഴ്സുകളും എല്ലാ തരത്തിലുള്ള മെഡിക്കൽ കോഴ്സുകൾക്ക് ഗൾഫിൽ ഒട്ടാകെ തന്നെ ഡാറ്റ ഫ്ലോ എന്ന് പറഞ്ഞൊരു പ്രൈമറി സോഴ്സ് വെരിഫിക്കേഷൻ പ്രോസസ്സ് ഉണ്ട്. അതിൽ മിക്കവാറും പേർ പരാജയപ്പെട്ട ഒരു 25 ഒപ്റ്റോമട്രിസ്റ്റുകൾക്ക് ഗൾഫിലായി ജോലി നഷ്ടപ്പെട്ടതായിട്ട് അറിയാം. അതായത് ഈ കോളേജുകളുടെ പ്രോബ്ലം കാരണമാണത്. ശരി മാഡം, ഓക്കെ. നമ്മുടെ ചോദ്യങ്ങൾ അവസാനിച്ചു, പക്ഷെ നിങ്ങൾ വെള്ളിയാഴ്ചയാണ് നേരത്തെ ഉദ്യോഗസ്ഥന്മാർക്ക് ഒരു വാചകം കൊണ്ട് തീർക്ക്, ആരോഗ്യ ഇൻഷുറൻസില് പ്രവാസികളെ കൂടെ ഉൾപ്പെടുത്തണം. ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയില് പ്രവാസികളെ കൂടെ ഉൾപ്പെടുത്തിയാൽ നന്നായിരുന്നു. നാട്ടിൽ ഇവിടെ ഡ്രൈവിംഗ് ലൈസൻസിന്റെ കാര്യത്തിൽ നമുക്ക് അവിടെ വരുത്തേണ്ട മാറ്റത്തെ കുറിച്ച് ഇടുന്ന ഉദ്ദേശം വന്നിട്ടുണ്ട്, അതെന്താണെന്ന് പരിശോധിക്കാം നമുക്ക്. പിന്നെ ഇവിടെ നോർക്ക ഇല്ല, അതിന്റെ സർവീസ് മാത്രമാണ് ഇവിടെ ലഭിക്കുന്നത്, അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ശബ്ദം ഇവിടെ നോർക്കക്ക് പ്രത്യേക ഓഫീസോ കാര്യങ്ങളോ അല്ല, ഇത് സാധാരണ നിലക്കുള്ള സർവീസ് ഇവിടെ ലഭിക്കുന്ന ഏർപ്പാടാണുള്ളത്. ഇവിടെ നോർക്കയുടെ ഭാഗമായിട്ടുള്ള ആളുകളുണ്ട്, അതിലൂടെയുള്ള സർവീസ് നൽകുന്ന നടപടികളാണ് എടുത്തു വരുന്നത്. ഇവിടെ മറ്റ് ചില സാങ്കേതിക പ്രശ്നങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അത് പിന്നീട് നമുക്ക് പരിശോധിച്ച് എന്താ ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. വിദ്യാഭ്യാസത്തിൻ്റെ കാര്യങ്ങളൊക്കെ യൂണിവേഴ്സിറ്റി എന്ന തരത്തിൽ ആലോചിക്കേണ്ടത് കൂടിയാണ്, ഒറ്റയടിക്ക് പറയാൻ കഴിയുന്നില്ല. ഏതായാലും 12 യോഗം പിരിയണം നേരത്തെ കണക്കാക്കിയതുകൊണ്ട് ഇനി നമ്മൾ കൂടുതൽ നീട്ടിക്കൊണ്ടുപോകേണ്ടതില്ല എന്നാണ് തോന്നുന്നത്. ഇവിടെ ഇൻഷുറൻസ് മേഖലയിൽ അവിടെയുള്ള ആളുകൾക്കുള്ള ഇൻഷുറൻസ് ആണ്, ഇവിടുന്ന് രോഗത്തും വരുന്നതിനെ പറ്റിയുള്ള ഇൻഷുറൻസ് അവിടെ നടപ്പാക്കാൻ കഴിയില്ല, അത് വേറെ തന്നെ ആണ്. ഒരു കൺസേൺ പറഞ്ഞു, വിദേശത്ത് ജോലി ചെയ്യുന്ന കാരണത്താൽ ലൈഫ് മിഷന്റെ വീട് കിട്ടുന്നില്ല എന്നുള്ളത്, അത് വരുമാനത്തിന്റെ പ്രശ്നമാണ്. വരുമാനമായിട്ട് ബന്ധപ്പെട്ട് എന്താണെന്ന് പരിശോധിച്ചാലേ പറയാൻ പറ്റൂ. നിങ്ങളെ വരുമാനം അധികമായാൽ, നേരത്തെ തന്നെ ഞാൻ പറഞ്ഞതാണ്, വരുമാനം കൂടിപ്പോയെങ്കിൽ അത് ലൈഫ് മിഷനിൽ വീട് ലഭിക്കില്ല, അതാണ് പ്രശ്നം. പ്രത്യേകമായി പരിശോധിക്കേണ്ട കാര്യങ്ങൾ പ്രത്യേകമായി ഉന്നയിച്ചാൽ നമുക്ക് പരിശോധിക്കാം. കുടുംബശ്രീ മോഡലിൽ പ്രവാസശ്രീ കുറിച്ച് അല്ല, നമ്മൾ അവിടുത്തെ കാര്യങ്ങൾ ഇതേപോലെ ഇവിടെ നടപ്പാക്കാന്ന് വെച്ചാൽ ഇവിടെ പിന്നെ ഇവിടുന്ന് വേഗം അങ്ങോട്ട് വരേണ്ടി വരും. നമ്മുടെ ചോദ്യങ്ങൾ അവസാനിച്ചിരിക്കുകയാണ്. ഇനി പറയാനുള്ളവർക്കും ചോദിക്കാനുള്ളവർക്കും എഴുതി കൊടുത്താൽ നോർക്ക പ്രതികരിക്കുന്ന ഇനിയും ബാക്കിയുള്ള ചോദ്യങ്ങൾ ഇവിടെ പറഞ്ഞതുപോലെ എഴുതി നൽകിയാൽ നോർക്ക അത് അറ്റൻഡ് ചെയ്യും, അതിന് കൃത്യമായ മറുപടിയും ഉണ്ടാകും. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ഒരു ഇൻട്രാക്ഷൻ എന്നുള്ള നിലയിലാണ് നമ്മൾ ചോദ്യങ്ങൾ അനുവദിച്ചത്, അതുകൊണ്ട് പരമാവധി ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകി കഴിഞ്ഞു. 10 കൊണ്ട് നമുക്കിവിടെ അവസാനിപ്പിക്കണം. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകുന്ന കുറച്ചാളുകളുണ്ട്, 2 നിവേദനങ്ങൾ നൽകാനുണ്ട്, അതിനുവേണ്ടി അവരെ ക്ഷണിക്കുന്നു. ബിനോജ് സോമസുന്ദരം, ഒന്ന് ഇവിടേക്ക് വരണം, പേര് വിളിക്കുന്നത്. രാധാകൃഷ്ണൻ രഞ്ജിത്ത്, കാസിം രാജേഷ്, പ്രശാന്ത് സൂര്യപ്രകാശ്, മാസിൻ്റെ ഐ എൻ എൽ ദുബായ് ഘടകത്തിൻ്റെ
രണ്ട് നിവേദനം കൊടുക്കുന്ന ആളുകൾ ഒന്ന് പെട്ടെന്ന് ശരിയാക്കും. മാൽ ഷാർജ, കാസിം, രാജേഷ്, പ്രശാന്ത്, സൂര്യപ്രകാശ്, ജബലരി ഭാഗത്തുള്ള റെസ്റ്റോറൻ്റ് ഏരിയക്കകത്ത് വർക്ക് ചെയ്യുന്ന ആളുകളാണ് അവർ. കാസിം, രാജേഷ്, പ്രശാന്ത്. മാസിൻ്റെതായിട്ടുള്ളൊരു ദുരിതാശ്വാസത്തിൻ്റെയൊക്കെ സംഭാവന. നിവേദനം കൊടുക്കുന്ന ആളുകൾ ഒന്ന് ഈ സഭാഗത്തേക്ക് വരാവോ? കൂടുതൽ ആളുകൾ പറ്റില്ല, സ്റ്റേജ് മേലേക്ക് ഇന്ന് വരുമ്പോൾ ശ്രദ്ധിക്കും. നിവേദനം കൊടുക്കുന്ന ആളുകൾ ഒന്ന് പെട്ടെന്ന് ഇങ്ങോട്ട് വരണം കേട്ടോ. കോഴിക്കോട് പ്രവാസി അസോസിയേഷൻ, പ്രവാസി സമൂഹത്തിനിടയ്ക്ക് സാമൂഹിക പ്രവർത്തനം നടത്തുന്ന, പ്രത്യേകിച്ചും നമ്മുടെ മരണപ്പെട്ട ആളുകളെ ബോഡി നാട്ടിലെത്തിക്കുന്ന പ്രവർത്തനത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ റിയാസ് കൂത്തുപറമ്പിനെ മുഖ്യമന്ത്രി മൊമെൻറ്റോ സമ്മാനിക്കും. അതിനുവേണ്ടി റിയാസിനെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് ദുബായ് തൊഴിലാളികളുടെ ഒരു സ്നേഹോപഹാരം നൽകുന്നതിന് വേണ്ടി തൊഴിലാളി സുഹൃത്തുക്കളായ രൂപേഷ് പ്രീമിയർ ക്യാമ്പ്, അഖിൽ എനോ ക്യാമ്പ്, ദിവാകരൻ, അനീഷ്, ജബലലി ഇവർ മൂന്ന് നാലു പേരെയും സ്നേഹം വിളിക്കുകയാണ്. നന്ദി പ്രകാശിപ്പിക്കുന്നതിന് വേണ്ടി ആർ പി മുരളിയെ, ലോകകേരള സഭാംഗമായ ആർ പി മുരളിയെ വിളിക്കുകയാണ്, ക്ഷണിക്കുകയാണ്. പ്രവാസി സമൂഹത്തിന് ഒട്ടേറെ ആനുകൂല്യങ്ങൾ ചെയ്ത ഇടതുപക്ഷ സർക്കാർ തീർച്ചയായും അതിൻ്റെ പ്രധാന വകുപ്പ് തന്നെ, നോർക്കാ വകുപ്പ് തന്നെ, പ്രവാസി വകുപ്പിനെ മുഖ്യമന്ത്രി ഏറ്റെടുക്കുകയും ഈ കണ്ട നേട്ടങ്ങളൊക്കെ തന്നെ അദ്ദേഹം വളരെ വിശദമായി ഇവിടെ കാര്യങ്ങൾ സൂചിപ്പിച്ചു. തീർച്ചയായും ഇങ്ങനെയൊരു നേട്ടങ്ങൾ നമ്മുടെ ചരിത്രത്തിൽ ഇതുപോലെ ഒരു ഇടതുപക്ഷ ഗവൺമെൻറ് ഇല്ലായിരുന്നു എന്ന് നമ്മൾ ഊഹിച്ചു പോവുകയാണ്. കഴിഞ്ഞ കാലങ്ങളിൽ നയനാർ സർക്കാരായാലും ബി എസ് സർക്കാരായാലും ഇപ്പോൾ നമ്മുടെ മൂന്നാമത്തെ സർക്കാർ ഈ കാര്യങ്ങളൊക്കെയും നോർക്കാ റൂട്ട്സായാലും പ്രവാസി ക്ഷേമ വകുപ്പായാലും ഈ പ്രവാസി ചിട്ടി ഇതൊക്കെ നമ്മുടെ പ്രവാസി സമൂഹത്തിന് ഒട്ടേറെ നേട്ടമുണ്ടാക്കി തന്നിട്ടുള്ളതാണ്. തീർച്ചയായും ഇങ്ങനെയുള്ള എല്ലാ പ്രവർത്തനങ്ങൾക്കും നന്ദി അറിയിച്ചുകൊണ്ട് മാത്രമല്ല മുഖ്യമന്ത്രി ഈ വേദിയിൽ പങ്കെടുത്തതിന് ശേഷമായി നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ നന്ദി അറിയിക്കുന്നു. അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട സ്പീക്കർ, അദ്ദേഹം ഈ കാര്യങ്ങൾക്ക് വേണ്ടി ഇതുപോലുള്ള ഈ പ്രവാസി മീറ്റുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ പ്രാവശ്യം ദുബൈയിൽ വരികയും അങ്ങനെ എല്ലാ കാര്യങ്ങൾക്കും നേതൃത്വം വഹിച്ച അദ്ദേഹത്തിന് ഞാൻ വേദിയിൽ നന്ദി അറിയിക്കുകയാണ്. ബഹുമാനപ്പെട്ട വ്യവസായ വകുപ്പ് മന്ത്രി ശ്രീ ഇ പി ജയരാജൻ, അതുപോലെ തന്നെ ടൂറിസം ദേവസ്വം ബോർഡ് വകുപ്പ് മന്ത്രി ശ്രീ കടകംപള്ളി സുരേന്ദ്രൻ, നോർക്ക എക്സിക്യൂട്ടീവ് വൈസ് ചെയർമാൻ ശ്രീ വരരാജൻ, മാധ്യമ ഉപദേഷ്ടാവ് ശ്രീ ജോൺ ബ്രിട്ടാസ്, നോർക്ക ഡയറക്ടർ ശ്രീ ഒ ബി മുസ്തഫ, ലോകകേരള സഭാംഗങ്ങൾ, സി എം ആർ ഡി എഫിലേക്ക് സംഭാവന നൽകിയ
നൽകിയവർ, വെസ്റ്റ് നിന്ന് സഹായിച്ച അബ്ദുൾ മജീദ്, ബെലോറോ ബഷീർ, ഇന്ത്യൻ അക്കാഡമി സ്കൂൾ അധികൃതർ, വിവിധ സാംസ്കാരിക സംഘടനകൾ, ഇടതുപക്ഷ ജനാധിപത്യമുള്ള നോക്ക റോഡ്സ്, ശ്രീ ഹരികൃഷ്ണൻ നമ്പൂരി നോർക്ക CEO, അതുപോലെ തന്നെ മീഡിയ പ്രവർത്തകർ എല്ലാവർക്കും തന്നെ ഈ വേദിയിൽ നന്ദി അറിയിക്കുകയാണ്. നന്ദി, നമസ്കാരം. ജനങ്ങൾക്കൊപ്പം, വാർത്തയ്ക്കൊപ്പം, നന്മയോടൊപ്പം. NTV UAE to the world.